പണം തരും പടത്തിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. മത്സരാർത്ഥിയായി ഇന്ന് ഇവിടെ എത്തുന്നത് അഭിനയം, അനുകരണം, അവതരണം, ഗാനാലാപനം, സ്റ്റാൻഡപ്പ് കോമഡി, കാരിക്കേച്ചർ, ഈ കലകളിലെല്ലാം തന്നെ തന്റേതായ വേറിട്ട മുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രതിഭയാണ്. പ്ലീസ് വെൽക്കം ദ ടാലന്റ് ബിയോണ്ട് കമ്പയർ, ജയരാജ് വാര്യർ. ജയരാജ് നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഞാന് ഒരേ സമയം ജഗദീഷ് ചേട്ടാ എന്നും വിളിക്കും, ആഷയെന്നും വിളിക്കും. എന്ത് വേണം വിളിക്കാം, കാരണം ഒരു അധ്യാപകനാണല്ലോ. ആയിക്കോട്ടെ ജയരാജ്, എന്ത് വിളിച്ചാലും അതിനകത്തൊരു സൗന്ദര്യം ഉണ്ടാവും. അതല്ല, നമ്മുടെ ആഷേ എന്ന് വിളിക്കും. ആഷേ എന്ന് വിളിക്കുമ്പോ ഞങ്ങക്ക് തൃശൂക്കാരായതുകൊണ്ട് വടക്കർക്കൊരു സന്തോഷമാണ്. അതെ, അങ്ങോട്ടൊക്കെ സാറേ നല്ല വിളി. അതെ, മാഷേ. മാഷേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വലിയ പദവിയാണ്. അതെ അതെ, അതാണ്. ഞാന് അതേപോലെ ജയരാജ് എന്ന് വിളിക്കാറുണ്ട്, ജയൻ എന്ന് വിളിക്കാറുണ്ട്. ജയൻ എന്ന് വിളിക്ക, ജയൻ. അടുപ്പുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ജയൻ. ഇപ്പൊ ജയൻ ജയൻ പറയുന്നതിലുള്ള സന്തോഷം, മാഷേ എന്ന് വിളിക്കുമ്പോ ഉള്ള സന്തോഷം എന്തുകൊണ്ടാണെന്ന് പറയട്ടെ. ജയന്റെ ഒരുപാട് ടി വി പ്രോഗ്രാംസിലൊക്കെ ദേവരാജൻ മാഷ്, മാസ്റ്റർ, അങ്ങനെ ഓരോരുത്തരെയും മാഷ് മാഷ് എന്ന് വലിയ പ്രതിഭകളാണ് തിരിച്ച് കണ്ടിട്ടുള്ളത്. ആ കൂട്ടത്തിൽ എനിക്ക് ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. മാഷ് പറഞ്ഞു കറക്റ്റ്. അതായത് ദേവരാജൻ മാസ്റ്റർ, രാഘവൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ, ബാബുരാജ് മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, അല്ലേ? അങ്ങനെ ഒരിക്കലും സംസാരിക്കുമ്പോ രവീന്ദ്രൻ ഞാൻ പറയുന്നു വന്നിട്ടില്ല, വരില്ല. അത് തന്നെ ഭാഗ്യമല്ലേ. തീർച്ചയായിട്ടും ദേവരാജൻ എന്ന് പറയാറുണ്ടോ? ഇല്ല, ദേവരാജൻ മാസ്റ്റർ. പിന്നെ നമ്മുടെ അഭിനയത്തിന്റെ ഏറ്റവും വലിയ ഗുരുവായിട്ടുള്ള സത്യൻ മാസ്റ്റർ എന്നെ പറയും. അത്രേ ഉള്ളൂ, സത്യൻ മാസ്റ്റർ. നസീർ സാർ, നസീർ സാർ. സത്യൻ മാഷെന്ന് വിളിക്കാൻ ഒരു കാരണം, സത്യൻ സാർ ഒരു മാഷ് കൂടെ അധ്യാപകനായിരുന്നു. ആദ്യ അധ്യാപകനായിരുന്നു, പിന്നെ സർക്കാർ ജോലി ചെയ്തു, പിന്നെ പട്ടാളക്കാരനായി, പിന്നെ പോലീസ് ഓഫീസറായി. അതെ. പിന്നെ മാത്രമല്ല, അധ്യാപകരായിട്ടുള്ള ഒരുപാട് നടന്മാരുണ്ടല്ലോ, അല്ലേ? പിന്നെ ജഗദീഷ് മാസ്റ്റർ, നരേന്ദ്രപ്രസാദ് മാസ്റ്റർ, ബാബു നമ്പൂരി മാസ്റ്റർ, മധുസാർ. അതെ. പക്ഷെ മധുസാറിന് ആ ഒരു സർ പെട്ടെന്ന് നമ്മള് ഒരു എല്ലാ സിനിമയിലുള്ള എല്ലാവരും ഈക്വലി റെസ്പെക്ട് ചെയ്യുന്ന ഒരു വലിയ. പിന്നെ സുഖമായിട്ട് സുകുമാരൻ, സുകുമാരൻ സുഖമായിട്ട്. ഓ, എന്നെ പൊന്നേ. അതെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ആദ്യം കൂടെ വന്നിരിക്കുന്ന ആരൊക്കെയാണ്? കൂടെ വന്നിരിക്കുന്നത് എന്റെ പ്രിയ സുഹൃത്തുക്കളാണ്. സുകുമാരൻ ചിത്രസൗത് എന്ന് പറയും. സുകുമാരൻ സാർ നമസ്കാരം. നമസ്കാരം. അദ്ദേഹത്തിന്റെ ഒരു ആർട്ട് ഗാലറിയാണ്. അദ്ദേഹം ബാങ്കിലായിരുന്നു, റിട്ടയർ ചെയ്തിട്ട് സ്വന്തമായി ഒരു ആർട്ട് ഗാലറി നടത്തുകയാണ്. ഓക്കെ, വെരി ഗുഡ്. പെയിന്റിംഗ്സിനോടൊക്കെ താല്പര്യം കൊണ്ടാണ്. തീർച്ചയായിട്ടും ആർട്ട് ഗാലറി ഒക്കെ സ്വന്തമായിട്ട് നടത്താൻ ഒരു മനസ്സ് വേണം. അച്ഛനും ആർട്ടിസ്റ്റ് ആയിരുന്നു. യഥാർത്ഥത്തിൽ കലകളിലെ റാണി. കാലങ്ങളിൽ അവൾ വസന്തം, കലകളിലെ അവൾ ഓവിയം, മാതങ്ങളിൽ അവൾ മാർഗരി, മലകളിലെ അവൾ മല്ലികൈ. ഓക്കെ, മല്ലികൈ, മുല്ലപ്പൂ. അപ്പോ തീർച്ചയായിട്ടും സന്തോഷം സുകുമാരൻ സാർ. അടുത്തത് മുഹമ്മദ് റഷീദ്. റഷീദ് സാർ നമസ്കാരം. 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 എന്ത് ചെയ്യുന്നു? തൃശ്ശൂരിലൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്. വില കുറവിൽ കൊടുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അറിഞ്ഞുകൂടാ. അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. ഓക്കെ, എന്തായിരുന്നാലും ജയന്റെ ഫ്രണ്ടായിട്ട് വരുമ്പോ ന്യായമായിട്ടുള്ള രീതിയിലുള്ള കച്ചവടമായിരിക്കും എനിക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. അടുത്തത്? അടുത്തത് ഗോപാലകൃഷ്ണൻ. അതൊരു വളരെ വേറൊരു വ്യക്തി ബന്ധമുള്ള ഒരാളാണ്. ഗോപാലകൃഷ്ണൻ എന്റെ സന്തത സഹചാരി. ഓക്കെ, ശ്രീ ഗോപാലകൃഷ്ണൻ നമസ്കാരം. താങ്ക് യു. നമസ്കാരം. ജയന്റെ കൂടെ തന്നെ ഉണ്ടാവും, ഒരു നിഴൽ പോലെ പിന്തുടരുകയാണ്. യെസ് സർ. ഓക്കെ, വെരി ഗുഡ്. മുന്നോട്ട് നയിക്കുകയാണ്. സുഹൃത് ബന്ധത്തിന് അപ്പുറമുള്ള ഒരു ബന്ധമാണ്, ഒരു ആത്മബന്ധമാണ്. ആത്മബന്ധമാണ്, സഹോദര ബന്ധമാണ്. ഓക്കെ, നല്ല തയ്യാറെടുപ്പോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഒരു യുദ്ധത്തിന് തയ്യാറാകുമ്പോ മത്സരത്തിന് അങ്ങനെ ലാഘവ ബുദ്ധിയോടെ എടുത്തിട്ടില്ല. ഇല്ല, ഒരു സേന വേണമല്ലോ പിന്നിൽ. ഒരു ഒരു കൈ നോക്കാം. ഒരു കൈ നോക്കാം. അപ്പൊ നമുക്കൊരു കൈ നോക്കാം. നോക്കാം. റെഡി? യെസ്. ഹാസ്യത്തില് കാരിക്കേച്ചർ എന്നൊരു ശാഖ മലയാളത്തിൽ കൊണ്ടുവന്ന പ്രതിഭയാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. താങ്ക് യു. കാരണം നിങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ അതിനൊരു അംഗീകാരത്തിന്റെ ഒരു സുഖം ഉണ്ട്. അത് ഫാക്റ്റാണ്. കാരണം അതിനു മുമ്പ് ഈ രീതിയിൽ ഒരു കാരിക്കേച്ചർ ആരും കണ്ടിട്ടില്ല. ഇപ്പൊ ഹാസ്യകലാ പ്രകടനം എന്ന രീതിയിൽ കോഴിക്കോട് ശിവരാമകൃഷ്ണൻ സാറ്, ഋഷിമംഗലം കൃഷ്ണൻ നായർ സാറ്, അവരൊക്കെ അവതരിപ്പിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരു തരത്തിലുള്ള ഒരു സ്റ്റാൻഡപ്പ് കോമഡിയാണ്. അതിനുപോലും വേറൊരു ഭാവം ജയരാജ് വാര്യർ നൽകിയിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും. അപ്പൊ ജയൻ തുടങ്ങല്ലേ? സർ, റെഡി? റെഡി. റൗണ്ട് വൺ. 5,000 രൂപയ്ക്കുള്ള പടമാണ്. ഹിയർ വി ഗോ.
ചോദ്യം എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ അവ്യക്തമാക്കിയിരിക്കുന്നത് ആരെയാണ്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ഇ കെ നയനാർ, ബി പി കെ വാസുദേവൻ നായർ, സി പി ഗോവിന്ദപിള്ള, ഡി ടി വി തോമസ്. ഞാൻ ഒരുപാട് അവതരിപ്പിച്ചിട്ടുള്ള ഓപ്ഷൻ എ ഇ കെ നയനാർ. And the right answer is E.K. Nayana. Thank you. Congratulations, you have won 5,000 rupees. 5,000 രൂപ നേടിയിരിക്കുകയാണ്. Very good. നയനാർ സാറിന്റെ പേരിൽ ഒരു 5,000 രൂപയാണ് ആദ്യമായിട്ട് കിട്ടിയത്. അതെ അല്ലേ? അതെ. എന്ത് നാടോ പറയുന്നു, 5,000 രൂപ എന്റെ പേരിൽ അടിച്ചെടുത്തു കേട്ട. ഇദ്ദേഹത്തിന്റെ ഏറ്റവും രസകരമായ ചില മുഹൂർത്തങ്ങളുണ്ട്. ഇദ്ദേഹം ഫോൺ ഇൻ പ്രോഗ്രാം ചെയ്തിരുന്നല്ലോ മുഖ്യമന്ത്രി. അപ്പൊ ഇങ്ങനെ ഫോൺ ഇൻ പ്രോഗ്രാമിൽ ഓരോരുത്തർ വിളിക്കുമ്പോ പുള്ളി അതിനെയൊക്കെ കോമഡി ആക്കി മാറ്റും. അപ്പൊ കോയമ്പത്തൂരിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ ആ സാറേ, ഞാൻ സാറിന്റെ ഞാൻ നമ്മുടെ പാർട്ടിക്കാരനാ. ഈ ആടാടു പെണ്ണാടു ആരാടു, ശബ്ദം കേട്ടിട്ട് എന്നെ തിരിച്ചറിയുന്നില്ലോ. അയ്യോ, എന്റെ പേര് സുധാകരൻ. സുധാകരൻ ഏടിയാ, കോയമ്പത്തൂരാ? ആ കോയമ്പത്തൂര് കച്ചവടാ, നമ്മളെല്ലാം പാർട്ടിയുടെ ആളുകൾ തന്നെ. വളരെ സന്തോഷം കേട്ടാ. എന്താ ഈ വിളിച്ചത്? ഒന്നുമില്ല, ഞാന് ഒന്ന് സ്നേഹാന്വേഷണത്തിന് വിളിച്ചാ, ഞാൻ എന്റെ ഭാര്യക്ക് കൊടുക്കാം. ആ കൊടുക്ക്, ഓനോന്റെ ഭാര്യക്ക് കൊടുക്കുക. ഹലോ സാറ്, ഞാനും പാർട്ടിയുടെ ഒരാളാ. എന്താടോ ആണാടോ പെണ്ണാടോ? ഞാൻ അയാളുടെ ഭാര്യയാണ്. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നിനക്ക് ആണിന്റെ ശബ്ദം, ഓന് പെണ്ണിന്റെ ശബ്ദമാ. നിനക്ക് അവിടെ ജോലി ഉണ്ടാ? അയ്യോ, എനിക്ക് ജോലി ഒന്നുമില്ല സാർ. ജോലിയില്ല, ജോലിയില്ല അല്ലേ? ഓൾക്ക് ജോലിയില്ല. നിനക്ക് കുട്ടികളുണ്ടോടോ? അയ്യോ, ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ല സാർ. കുട്ടികളില്ലേ? എന്നാ നീ എനിക്കൊരു ഹർജി ആക്കി, ഞാൻ നോക്കാം എന്ന് പറഞ്ഞ ആളാണ് പുള്ളി. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളെ വളരെ ലാഘവത്തോടുകൂടി പറയുകയും ആളുകളുടെ ഒരു ടെൻഷൻ കുറയ്ക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം വെച്ചാൽ നർമ്മം പറയാറിയുന്നവര് വളരെ കുറവാണ്. ശ്രീനിവാസൻ ചേട്ടന്റെ കോമഡി പോലെ രാല് നർമ്മം പഠിച്ച് പോക്കറ്റിലിട്ട് പലരും പോകണം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഗ്രേറ്റ് സല്യൂട്ട്. സഖാവ് തന്നെ നേരിട്ട് അപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അസംബ്ലിയിൽ രണ്ട് പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സെനറ്റ് ഹാളിലായിരുന്നു ഒരു വർഷം, രണ്ടാമത്തെ അസംബ്ലിക്കകത്തായിരുന്നു. അപ്പൊ അന്ന് പുള്ളി സി എം ആയിരിക്കുന്ന സമയത്ത് എന്റെ പ്രോഗ്രാം കണ്ട് പുള്ളി ഇരുന്ന് ചിരിച്ച് ഇത് കഴിഞ്ഞിട്ട് പുള്ളിയൊക്കെ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഈ ഇതെല്ലാ സ്റ്റേജിലും പറഞ്ഞു, നീ ഇത് പറയുന്ന എനക്കൊരു പബ്ലിസിറ്റിയാ കേട്ടാ, റൈറ്റ് എന്ന് എന്നെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആദ്യത്തെ കാരിക്കേച്ചർ അവതരണത്തിന്റെ ആ ദിവസം അവതരിപ്പിച്ചത് എന്തായിരുന്നു? ഞാൻ എന്റെ തിയേറ്റർ റിഹേഴ്സൽ ക്യാമ്പില്, ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള അമേച്ചർ തിയേറ്റർ ആക്ടർ ആയിരുന്നു. യു ആർ ഓൾസോ ഫ്രം തിയേറ്റർ. ഞാൻ ജോസ് ചെറുമന്റെ ശിഷ്യനാണ്. അപ്പൊ ഞാൻ എന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ എന്റെ ഫ്രണ്ട്സിനെ, അതായത് ഞങ്ങളുടെ നമ്മുടെ നാടകം എന്ന് പറഞ്ഞാൽ ബോഡിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണല്ലോ. അപ്പൊ ഇതിന്റെ ഇന്റർവെൽസിലൊക്കെ ഡയറക്ടർ കാപ്പ് പിടിക്കാൻ പോകും. അപ്പൊ ആ കൂട്ടുകാർ പറയും, നീ അത് ചെയ്ത് കാണിക്കുക. അപ്പൊ ഞാൻ ഈ ഇമിറ്റേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒന്നാണ്, ചെറുപ്പം മുതലേ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട്. എന്നെ വീട്ടിലും നാട്ടിലും ഒക്കെ കോമാളി എന്നാ വിളിക്കുക, കാരണം എപ്പോഴും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അഭിനയം. വിദൂഷകനും കോമാളിക്കും നല്ല ബുദ്ധി. അതെ 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 അതെ, നമ്മുടെ ഗുരുനാഥൻ ചാർലി ചാപ്ലിനുമാണ്, ചാക്യാരും ചാപ്ലിനും അല്ലേ നമ്മുടെ ആചാര്യന്മാർ. അപ്പൊ ഇതിങ്ങനെ പെർഫോം ചെയ്യും, പെർഫോം ചെയ്ത് കാണിക്കും. ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ വീണ്ടും സീരിയസ് ആവും, നാടകം ചെയ്യും. അങ്ങനെ പലരും ഇതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ച് വരാൻ തുടങ്ങി, എന്താണ് ജയരാജ് ചെയ്യുന്ന, എന്തോ ഒരു വ്യത്യസ്തമായ എന്തോ ഒന്നാണല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാന് പ്രേംജി മരിച്ചുപോയ നമ്മുടെ ഭരത് പ്രേംജി, അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ തൃശൂർ ഗവൺമെന്റ് കോളേജിന്റെ കോളേജ് ഡേ പ്രോഗ്രാം. അപ്പൊ ജോസ് ചിറമിൽ അദ്ദേഹം ചീഫ് ഗസ്റ്റാണ്. അവിടെ ഇനോഗ്രൽ സെക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഓർക്കസ്ട്ര വായിക്കുന്ന രണ്ട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടില്ല. അപ്പൊ എന്റെ വീടിനടുത്തുള്ള രണ്ടു മൂന്ന് കുട്ടികളാണ് ഇതിന്റെ സംഘാടകർ. അപ്പൊ പറഞ്ഞു, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം, ആ റിഹേഴ്സൽ ക്യാമ്പിൽ കാണിക്കുന്ന തമാശകളൊന്ന് കുട്ടികളെ ഒന്ന് എന്റർടൈൻ ചെയ്യണം. അപ്പൊ ഞാൻ ആകെ പകച്ചുപോയി. അപ്പൊ ഡയറക്ടർ ജോസ് കമ്മൽ എന്നോട് പറഞ്ഞു, ഈ സമയത്ത് നീ ഇതെടുത്ത് പ്രയോഗിക്കും, ഇപ്പോഴാണ് നിനക്ക് അവരെ സഹായിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ സ്റ്റേജിലേക്ക് ഓടിക്കയറി പേരൊന്നും പറയാതെ എന്റെ പരീക്ഷണത്തിന്റെ ആദ്യത്തെ പെർഫോമൻസ് നടത്തി. അഭൂതപൂർവമായ കയ്യടിയായിരുന്നു, കാരണം അതിനു മുമ്പ് എല്ലാവരും അടുത്തതായി ഞാൻ അവതരിപ്പിക്കുന്നു, ശ്രദ്ധിക്കൂ, അങ്ങനെയായിരുന്നു. ഞാനതല്ല, സ്റ്റേജിൽ കയറി നേരെ അങ്ങ് തുടങ്ങുകയാണ്. തുടക്കം എന്തായിരുന്നു? തുടക്കം സ്റ്റേജിൽ കയറി തുടക്കം, പൂവായ പൂവെല്ലാം പൊന്നു ഞാലാടുമ്പോൾ ഇങ്ങനെ കണ്ണ് പടപ്പിച്ചുകൊണ്ട് രാഗിണിയമ്മ പാടുന്നു, സത്യൻ സാറ്, പാതിരാപ്പൂവിന്റെ പനിനീർ പന്തലിൽ പലക്കാമോതിരം മാറേണം. ഇത് കഴിയുമ്പോ ജനം വിളിച്ചു, തങ്കത്തമ്പൊരു മേട്ടുക മേട്ടുക ഗന്ധർവരാജകുമാര, ഓ അപ്സരര. ആ
ബോഡി മൂവ്മെന്റ് സത്യം മാഷൻ രാഗിണിയമ്മയും കൂടിയത് അത് അവതരിപ്പിച്ച അത് കഴിഞ്ഞപ്പോ ജനം ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഒരു 2 സെക്കൻഡ് എടുത്തിട്ട് പിന്നെ കാക്ക തമ്പുരാട്ടി അടുത്ത പാട്ടിലേക്ക് അങ്ങനെ നസീർ സാറിലേക്ക് ലാലേട്ടനിലേക്ക് നെടുമുടി വേണിച്ചേട്ടനിലേക്ക് ഇങ്ങനെ വന്ന് 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 അവിടെ അത് വിജയിച്ചു 50 രൂപ പ്രതിഫലം കിട്ടി. ഇത് കഴിഞ്ഞ് ഞാനത് വിട്ടു. അടുത്ത ദിവസം വേറൊരു കോളേജിൽ നിന്ന് അന്നാ ഗവൺമെന്റ് കോളേജിൽ ചെയ്ത പരിപാടി ഒന്ന് ഞങ്ങൾക്ക് അവതരിപ്പിക്കണം. അപ്പൊ ഞാനത് ഇതെന്തെങ്ങനെ അവിടെ പോയി വിജയിച്ചു. സെയിന്റ് അലോഷ്യസ് കോളേജ്, പിന്നീട് സെയിന്റ് തോമസ് കോളേജ്, കേരള ഓർമ്മ കോളേജ്, അങ്ങനെ ക്യാമ്പസുകളില് പിന്നെ ഇത് അന്നത്തെ ഒരു ഹരമായി മാറി. പിന്നീട് ഫൈൻ ആർട്സുകളിൽ പോകാൻ തുടങ്ങി. കലാസമിതി വാർഷികങ്ങൾക്ക്, വായനശാല വാർഷികങ്ങൾക്ക് എല്ലാം അങ്ങനെ പോയി പോയി എൻ്റെ ജീവിതത്തിന്റെ വഴി ഇതിലേക്ക് അങ്ങ് തിരിഞ്ഞു. പിന്നെ ഒരു സഞ്ജയും പൊക്കണവും പിടിച്ച് പോവാണ്. വേറെ ഒന്നുമില്ല, സഹനടനില്ല, ഓർക്കസ്ട്ര ഇല്ല, നമ്മൾ പോകുന്നു, പെർഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇതേപോലുള്ള രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം. തീർച്ചയായും. അപ്പൊ നമുക്ക് അടുത്ത പടത്തിലേക്ക് കടക്കാം. യെസ്, ഇങ്ങനെയാണെങ്കിൽ 10 ലക്ഷം പോരാതെ വരുമോ? ആ നോക്കാം, ഇവിടെ കാശെടുത്ത് വെച്ചിട്ടുണ്ട്. ജയനായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് 5 ലക്ഷത്തിൽ നിൽക്കില്ല, ചിലപ്പോ 10 ലക്ഷം എടുത്തു വെച്ചിട്ടുണ്ട്, വിഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടി വരും, അതിനാണ് 3 പേരെ കൊണ്ടുവന്നത്. കൊണ്ടുപോകണ്ടേ, നോക്കാം. ഓക്കെ, അപ്പൊ ഇനി 10,000 രൂപയ്ക്കുള്ള പടമാണ്. And here is the image. ഞാൻ എന്റെ മോളാണോന്ന് സംശയിച്ചു പോയി പെട്ടെന്ന്. ചോദ്യം എന്താണെന്ന് നോക്കാം. ആരെയാണ് ചിത്രത്തിൽ സ്ത്രീ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്? And the options are A. അനൂപ് മേനോൻ, B. പൃഥ്വിരാജ്, C. മനോജ് കെ ജയൻ, D. ജയസൂര്യ. അനൂപ് മേനോന്റെ മുഖം ഇങ്ങനെയല്ല, പൃഥ്വിരാജ് ഒരിക്കലും ഇങ്ങനെ ആവാൻ വഴിയില്ല, മനോജ് കെ ജയൻ അല്ലേ അല്ല. അപ്പോൾ എനിക്ക് ഞാൻ ഉറപ്പിക്കുന്നു, എൻ്റെ പ്രിയ സ്നേഹിതൻ ജയൻ തന്നെ ജയസൂര്യയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഡി ജയസൂര്യ. എനിക്ക് ആ കണ്ണടയും നെറ്റിയും മുടിയൊക്കെ എൻ്റെ മോളുടെ ഇന്ദുലേഖ, ഗായിക കൂടിയാണ് മകൾ. അതെ അതെ. ഓക്കെ, ഉത്തരം ശരിയാണോ നോക്കാം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ജയസൂര്യ. Congratulations, you have won 10,000 rupees. 10,000 രൂപ നേടിയിരിക്കുകയാണ്. Thank you so much. നല്ല രീതിയിലാണ് ഗെയിം മുന്നോട്ട് പോകുന്നത്. എല്ലാം ദൈവത്തിന്റെയും ഗുരുനാഥന്മാരുടെയും അങ്ങയുടെയും അനുഗ്രഹം. അനുഗ്രഹം എല്ലാം നന്നായിരിക്കട്ടെ. ജയന് ഏറ്റവും കൂടുതൽ എനിക്കറിയാം, ജയന്റെ മനസ്സിൽ എന്ത് വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആരാധനയ്ക്ക് അപ്പുറമുള്ള ഒരു വാക്കുണ്ടെങ്കിൽ ശ്രീ നെടുമുടി വേണുവിനോടുള്ള ജയന്റെ ആ ഒരു സ്നേഹവും ആ ബഹുമാനവും ആദരവും ഒക്കെ നേരിട്ട് ഞാൻ 1 മാസം കണ്ടിട്ടുണ്ട്, അമേരിക്കയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്തപ്പോ. ഞാനായിരുന്നല്ലോ പുള്ളിയുടെ റൂമിൽ. അന്ന് മാഷ എന്നോട് പറയുകയും ചെയ്തു, ജയൻ വേണിച്ചേട്ടന്റെ കൂടെ നിൽക്കണം, അതാണ് ഏറ്റവും വലിയ കാര്യം. എന്നിട്ട് ഒരു ബന്ധു വീട്ടിലേക്ക് അവിടെ നിന്ന് വേറൊരു ഫ്ലൈറ്റിൽ കയറി പുള്ളിയെ കൊണ്ടുപോയിട്ടുണ്ടായി. എന്റെ ജീവിതത്തിലെ 2021 ഒക്ടോബർ 11 മറക്കാം. അതായത് സങ്കടം സഹിക്കാൻ വയ്യ, കാരണം അങ്ങനെ ഒരു ദ കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേണിച്ചിട്ടുണ്ടാണ്. പൊട്ടായാലും പാട്ടായാലും അഭിനയമായാലും തിരക്കഥയായാലും കഥയായാലും സംവിധാനമായാലും നാടകമായാലും ചൊൽക്കാഴ്ചയായാലും സാഹിത്യമായാലും പ്രസംഗമായാലും നെടുമുടി വേണിച്ചേട്ടൻ അഭിനയിച്ച സിനിമകളോ അദ്ദേഹം ചെയ്ത നാടകങ്ങളുടെയൊക്കെ അപ്പുറത്ത് അദ്ദേഹം സുഹൃത്തുക്കളുമായി കഴിഞ്ഞുകൂടിയ ആ രാത്രികളുണ്ടല്ലോ, അവിടെയാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസുകളൊക്കെ നമ്മൾ. അതൊന്നും പ്രേക്ഷകർക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പല വീടുകളിൽ ചെന്നാലും പാത്രമാണ് ആദ്യം ചോദിക്കുക, കലമുണ്ടോ ചോദിക്കുക, അലുമിനിയം കലമുണ്ടോ എന്നാണ് ചോദിക്കുക. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള അനുകരണമാണ്. ഇപ്പൊ നമുക്ക് വേണിച്ചേട്ട നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. ജതീഷ് വന്നിട്ടുണ്ടോ? പിന്നെ ഉണ്ടല്ലോ. ഒരു കഥാപാത്രത്തിന്റെ സംസാരമല്ലേ ഇത്, നെടുമുടി വേണിച്ചേട്ടന്റെ സംസാരം. അതായത് ഞാൻ താങ്കളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, പൂരം സിനിമയിൽ എങ്ങനെ അങ്ങേ താങ്കളെ കാസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, ജഗദീഷ് എന്റെ കൂടെ ഷൂട്ടിങ്ങിന് വന്നതാ, പുള്ളി അല്ലായിരുന്നു അവിടെ വന്ന്, പുള്ളി ആ സിനിമയിൽ അങ്ങ് വരികയായിരുന്നു. അങ്ങനെ ഒരു കൈരളി വിലാസം ലോഡ്ജില് ഞാൻ അഭിനയിച്ചു. അപ്പൊ അതിൽ നല്ല വേഷം തന്നു ട്യൂഷൻ മാസ്റ്റർ കുര്യൻ, കുര്യൻ. അത് കഴിഞ്ഞിട്ട് പൂരം സിനിമയിൽ ജഗദീശേട്ടൻ വെച്ചിരുന്ന വേഷമാണ്, എനിക്ക് വേറൊരു ചെറിയ വേഷമാണ് വെച്ചിരുന്നത്. ജഗദീശേട്ടന് ഡേറ്റ് പ്രോബ്ലം ആയി. അപ്പൊ പറഞ്ഞു, വേണിച്ചേട്ടൻ പറഞ്ഞു, ജഗദീഷ് ഈ വേഷം ചെയ്യും. എനിക്ക് ഓർമ്മയുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അതെ 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 അതെ. ഇളയൻ ചേട്ടനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി, ദുഷ്യന്തനാവാൻ വേണ്ടി.
ഞാൻ വേണിച്ചേട്ടൻ്റെ വീട്ടിൽ മരിച്ചിട്ട് ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പോയത്. അന്നൊന്നും പോയില്ല. ഞാൻ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഞാൻ മരിക്കും. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ചേച്ചി ചേച്ചി സംസാരിച്ചിങ്ങനെ ഇരിക്കുക പുറത്ത്. സംസാരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയ അടുത്ത മൊമെൻ്റിൽ, അടുത്ത സെക്കൻഡിൽ ഒരു കാക്ക അവിടെ വന്നിരുന്നു. ഞങ്ങൾ സംസാരിക്കുന്ന ഇടയ്ക്ക് മുഴുവൻ ഈ കാക്ക ഇങ്ങനെ ഇൻ്റർഫിയർ ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് കാക്ക പോയി. പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു അവിടെ അതിന് മുമ്പ്, അതിന് മുമ്പ് കാക്ക വന്നിട്ടില്ല. ആ ഒരു ഒരു സാന്നിധ്യം ശരിക്കും അനുഭവിച്ചു. നമ്മുടെ ഒരു ഞങ്ങൾ സംസാരിക്കുക, ചേച്ചി ഇങ്ങനെ പറയണം, അങ്ങനെ ഹോസ്പിറ്റലിൽ ശശിചേട്ടൻ അങ്ങനെ ആയിരുന്നു, മകനെ വിളിച്ചു എന്നെ വിളിച്ചു ഇങ്ങനെ പറയും, ചേച്ചേട്ടാ എന്ന് വിളിക്കും. ഇതിൻ്റെ ഇടയിലൊക്കെ കാ 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 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എനിക്കും ചിലത് പറയാനുണ്ട് എന്ന പോലെ ഒരു വലിയ അനുഭവം. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് എവിടെയും ഷെയർ ചെയ്യില്ല. ഓക്കെ. കാരണം അതെൻ്റെ ഒരു സ്വകാര്യമായ ഒരു സമ്പത്തായിട്ട് കിടക്കുന്നു. അപ്പൊ ഈ വേണിച്ചേട്ടൻ്റെ ഈ എന്താ പറയാ, റിയൽ ലൈഫിലുള്ള സംസാരം വിട്ടിട്ട് ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞാൽ? അതിപ്പോ ഉണ്ണിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അച്ഛനൊന്നും പറയാനില്ല. മക്കളോടുള്ള വാത്സല്യമല്ലാതെ അച്ഛൻ എന്താ പറയാനുള്ളത്? അതുകൊണ്ട് ഉണ്ണി, അച്ഛൻ പറയുന്നത് കേൾക്കൂ. കേൾക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടല്ലേ പറയുന്നത്? ഇങ്ങനെ പതുക്കെ വേണിച്ചേട്ടൻ, പക്ഷേ റിയൽ ലൈഫിൽ വരുമ്പോൾ വേണിച്ചേട്ടൻ പിന്നെ അതെങ്ങനെ ബാബുവേ? ഓ, ഒക്കത്തില്ല. ഓ, ബദർ എവിടെ? ബദർ നമ്മുടെ യാത്ര. ബദർ, അതെ. വേണിച്ചേട്ടൻ പാട്ട് പാടുന്ന ശൈലിയിൽ ഒരു പാട്ട് നാലുവരി ആയല്ലോ. കറുകറേ കാർമുകിൽ കൊമ്പനാന പുറത്തേറിയഴും നള്ളും മൂർത്തെ ചികിചികി ചക്കം ദൈതൈ ചികിചികി ചക്കം ദൈതൈ ചികിചികി ചക്കം ദൈ കർക്കിടകത്തേ വരെ കുടം കുടം തുടം തുടം നീ വാർത്തെ ആ ഈ ശാസ്ത്രീയ സംഗീതത്തിലെ കച്ചേരി അവതരിപ്പിക്കുന്ന വലിയ വലിയ വാഗേകാരന്മാരെ പോലെയൊക്കെയാണ്. അത് അങ്ങനെ തന്നെ ചെയ്യും. അതെ, പാട്ട് പാടുന്ന സമയത്ത് കൈ ഉപയോഗിക്കുന്നു. എന്നാൽ ഇതൊന്നുമല്ലാത്ത സംഗീതം അറിയാത്ത ഒരു തല്ലിപ്പൊളിയായിട്ട് അഭിനയിക്കും. ആന്തോളനം പാടി അഭിനയിച്ചിരിക്കുന്നത് ആ ആള് തന്നെയാണ്, കലാമണ്ഡലം സെക്രട്ടറി ആയിട്ട് മറ്റേ ഇതിനകത്ത് കമലതലത്തില് താളം അറിയാത്ത ഒരാള്. അതെ, ആന്തോളനം കണ്ടിട്ട് ദേവരാമേഷ് പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് പാട്ടുകൾ ഇയാളെ കണ്ടിട്ടുണ്ട്, സിനിമയും കണ്ടിട്ടുണ്ട്, കൊള്ളാം, പക്ഷെ ആന്തോളനം എന്ന പാട്ട് ഇയാളല്ല പാടിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ മേല എന്ന് ദേവരാജൻ മാസ്റ്റർ പറഞ്ഞു. വേണുചേട്ടൻ പറഞ്ഞു എനിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയ പോലെ എന്നാണ് ദേവരാജൻ മാസ്റ്റർ പറഞ്ഞപ്പോൾ. ഒരുപാട് ഉണ്ട് അനുഭവങ്ങൾ പറയാൻ നിന്നാൽ ഈ പരിപാടി മുന്നോട്ട് പോവില്ല, പക്ഷെ പറയുമ്പോൾ സങ്കടമാണ്. അതെ, വേണുചേട്ടൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ എൻ്റെ ഹൃദയം കൊണ്ടുള്ള അഞ്ജലി. ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് മടങ്ങാം. ഇനി അടുത്ത ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പച്ചത്തുരുത്തിലേക്കുള്ള എൻട്രിയാണ്. 20,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ആരാണ് ചിത്രത്തിലുള്ള വ്യക്തി? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ കെ സച്ചിദാനന്ദൻ, ബി സേതു, ഭരത് ഗോപി, ഡി ആനന്ദ്. സച്ചിമാഷ് ഏകദേശം ഇങ്ങനെ തന്നെയാണ് മുടി. ഇപ്പൊ സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. സേതു സാറും എനിക്ക് അറിയുന്ന ഒരാളാണ്. ആനന്ദ് എനിക്ക് അറിയുന്ന ഒരു വലിയ ഒരു എഴുത്തുകാരനാണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, ലോകം കണ്ട ഏറ്റവും വലിയ നടനാണ്. അതിനേക്കാൾ വലിയൊരു നടനെ ഞാൻ കണ്ടിട്ടില്ല. ആൻസർ ഈസ് ഓപ്ഷൻ സി, ഭരത് ഗോപി. ഉത്തരം ശരിയാണോ നോക്കാം. Yes. And the right answer is... See, Bharat Gobi. Congratulations, you have won 20,000 rupees. 20,000 രൂപ നേടിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഗോപിച്ചേട്ടനാണ് ലോകത്തിലെ ഏറ്റവും വലിയ നടനാണ്. കാരണം ഇങ്ങനൊരു ഒരു കഥാപാത്രാവിഷ്കാരത്തിൽ നമ്മളെ ഞെട്ടിക്കുകയും നമ്മളെ അമ്പരപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ, അത് സത്യം പറഞ്ഞ 20,000 രൂപ സമ്മാനം എന്ന് പറയുന്നൊക്കെ ഞാൻ മറന്നുപോയി. കാരണം അങ്ങനെ ഒരു നടൻ ഇനിയില്ല. അത്രയും സ്ക്രീൻ പ്രസൻസിന്റെ ഓരോ ക്യാരക്ടറിലും നമ്മൾ ആ ക്യാരക്ടറിനെയാണ് കാണുന്നത്. പക്ഷെ ഒറ്റ രൂപമാണ്. അതെ, ഒരു രൂപത്തിൽ നിന്നുകൊണ്ട് ഡിഫറെന്റ് ആവലാണല്ലോ ഏറ്റവും വലിയ. തബല അയ്യപ്പനെ വേറെ ഒരു ക്യാരക്ടറിലും കാണാൻ കഴിയില്ല. തബല അയ്യപ്പനും ഓർമ്മയ്ക്കായാലെ ഊമയായ നന്ദഗോപനും കാറ്റത്ത് കിളിക്കൂടിലെ പ്രൊഫസറും സന്ധ്യമയങ്ങുന്നേരത്തിലെ ജഡ്ജും സ്വയംവരത്തിലെ ഒറ്റ സീനിൽ വരുന്ന ക്യാരക്ടറും
കൊടിയേറ്റത്തിലെ കൊടിയേറ്റത്തിലെ ശങ്കരൻകുട്ടിയും എന്തൊരു സ്പീഡ്! അതൊരു ഒരു ഒരു മഹാപ്രതിഭ. എൻ്റെ ജീവിതത്തിലെ മാഷ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ വെച്ചാല് ഈ ഗോപിയേട്ടൻ്റെ ഒരു ഒരു കാലത്ത് അദ്ദേഹം സ്ഥിരമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹം മാണിക്യം വിഴുങ്ങിയ കണാരൻ എന്ന് പറഞ്ഞിട്ട് യു എ ഖാദറിൻ്റെ ഒരു നോവല് സീരിയലാക്കാൻ വേണ്ടി കോഴിക്കോട് താമസിക്കുമ്പോൾ ഞാൻ അന്ന് കോഴിക്കോട് പോകത്ത് പ്രോഗ്രാം ചെയ്യുന്ന സമയം ഞാൻ വെറുതെ വേണിച്ചേട്ടനെ വിളിച്ച് പറഞ്ഞു, മഹാറാണിയിലുണ്ട് വാ, നിങ്ങളുടെ ഒരാൾ ഇവിടെ ഉണ്ട് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഗോപിയാശാൻ, ഞാൻ കാലിലേക്ക് വീണ് നമസ്കരിച്ചു. അപ്പോൾ വേണിച്ചേട്ടൻ പറഞ്ഞു, ഗോപിയാശാനെ ഗോപിയേട്ടനെ അവതരിപ്പിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഗോപിയേട്ടൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ജയരാജ് വാര്യർക്ക് എന്നെ അവതരിപ്പിക്കാൻ സാധിക്കില്ല, ഗോപിയെ നിങ്ങൾക്കറിയില്ല, പക്ഷെ എൻ്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. ഇത് ഗോപിച്ചേട്ടൻ പറയുന്നത് തന്നെ എനിക്ക് അത്രയ്ക്ക് അടുപ്പമുണ്ടല്ലോ. ക്യാരക്ടർ, അതായത് ആ ഒരു സ്വന്തം ക്യാരക്ടറാണ് ഈ സംസാരം. ജയരാജ് വാര്യർക്ക് ചിലപ്പോൾ എൻ്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സാധിക്കും, എന്നെ അവതരിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഞാനിത് കാണിച്ചു കൊടുത്തു. പക്ഷെ എന്നെ വലിയ ഇഷ്ടമായി. എന്റെ എനിക്ക് കിട്ടിയ വലിയ ഓട്ടോഗ്രാഫുകൾ അവതരിപ്പിച്ചു. ഞാന് താപലിസ്റ്റ് അയ്യപ്പനെയും അതുപോലെ സന്ധ്യമയങ്ങ നേരത്തിലെ ജഡ്ജിയൊക്കെ 10 പേരെ തൂക്കാൻ വിധിച്ചപ്പോൾ ഇതൊക്കെ അവതരിപ്പിച്ചു. ഒന്ന് കേൾക്കാം പ്ലീസ്. പ്ലീസ് ഏത് ഏത് വേണം, എല്ലാം കേൾക്കണം. അവനായി ജഗദീഷ് ഒരു വലിയ നടനാണ്. താങ്കളെ പോലെ സിനിമാഭിനയത്തിലും ഇതുപോലുള്ള ഗെയിം ഷോകളിലും ഷൈൻ ചെയ്യുന്ന, കോമഡി പ്രോഗ്രാമുകളിൽ ആളുകളെ വട്ടം കറക്കുന്ന മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അഭിനന്ദനങ്ങൾ. താങ്കൾക്ക് ഇരിക്കട്ടെ ഒരു ഗോപിയാശാന്റെ ഒരു കോംപ്ലിമെന്റ്. അയ്യോ, അപ്പുണ്ണിയിലെ ഒരു ഗംഭീര ക്യാരക്ടർ ഉണ്ട്, നമ്മുടെ ആ ഒരു നായര്, അതെ, നമ്മുടെ നായികയുടെ മേനകയുടെ അച്ഛനായിട്ട്. അതെ, ഗോപിച്ചേട്ടന്റെ പേരാറ്റുപട വീട്ടിൽ അയ്യപ്പൻ നായർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ആഭാസനും വഷളനുമായിട്ടുള്ള കഥാപാത്രമല്ലേ. അപ്പോ ഇദ്ദേഹം വീട്ടിൽ കയറി ചെല്ലുന്നുണ്ട്, വലിയ പ്രതാപിയായ ഒരു നായർ വീട്ടിൽ. അപ്പൊ ഇദ്ദേഹം ചായക്കടക്കാരനാ. അവിടെ കയറി ചെന്നിട്ട് തൂണൊക്കെ ഇങ്ങനെ തട്ടി നോക്കും തേക്കിന്റെ, അവിടെ ഇങ്ങനെ നടക്കും കയ്യിലെ കൊട കൊണ്ട് ഇങ്ങനെ നടന്നു നോക്കിയിട്ട് അവിടെ ഇരിക്കും. അപ്പോഴാണ് മീനാമ്മ കയ്യിലൊക്കെ വളയിട്ട് വരുന്നത്, ആരാ അവിടെ, ഈ വീടൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാൽ കള്ളന്മാര് വരില്ലേ, അങ്ങോട്ട് ചോദിക്കുക. അല്ല, നിങ്ങൾ ആരാ, കേട്ട് കാണും, ഞാൻ പേരാറ്റുപട വീട്ടിലെ അയ്യപ്പൻ നായർ. അപ്പൊ മീനച്ചേച്ചി ചോദിക്കും, ഓ താനാണോ അലവലാതി ചായക്കടക്കാരൻ എന്ന് പറയുമ്പോ പുള്ളിയുടെ ഒരു ബോഡി മൂവ്മെന്റ് ഉണ്ട്, അത് ആർക്കും അഭിനയിക്കാൻ പറ്റില്ല. അതുവരെ പേരാറ്റുപട വീട്ടിലെ അയ്യപ്പൻ നായർ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെലസ് നിന്നൊരാള്, ഓ താനാണോ ആ ചായക്കടക്കാരൻ ചോദിക്കുമ്പോ ഈ ബോഡി കൊണ്ട് പുള്ളി അത് അഭിനയിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഭരത് ഗോപി പോലെ ആയേനെ. അതാണ് ആക്ടർ, ശരീരം പ്രയോജനപ്പെടുത്തുക. അതല്ലെങ്കിലും ഈ നമ്മുടെ അന്നത്തെ തിയേറ്ററിൽ നിന്ന് വന്ന മികച്ച നടന്മാരായിട്ടുള്ള ഭരത് ഗോപിയേട്ടനും വേണുചേട്ടനും ഒക്കെ ഈ ബോഡി പരിപൂർണമായിട്ട് ഉപയോഗിക്കുക. ചാമരൻ സിനിമയിൽ വേണുചേട്ടൻ പുറകുവശം കൊണ്ട് അഭിനയിച്ചത്, ഫാദർ നെടുമുടി ഇങ്ങനെ ഇരിക്കുമ്പോ പിന്നീന്ന് പെമ്പിള്ളേര് കുത്തുമ്പോ അച്ഛൻ ഈ സൈഡ് ഇങ്ങനെ. അപ്പൊ അത് ടോട്ടൽ ബോഡി ഇൻവോൾവ്മെന്റ് ആക്ടിംഗ് ആണ്. ഗോപിച്ചേട്ടൻ രണ്ടുമൂന്ന് ഡയലോഗ് ഒന്ന് കേൾക്കാം ക്യാരക്ടേഴ്സിന്റെ. യവനിക, അത് പിന്നെ അതിലയ്യപ്പം മറ്റേക്കുന്ന സ്റ്റാറ്റസിന്റെ പ്രശ്നം. പിന്നെ രോഹിണിക്ക് കുളിക്കുന്ന ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ പോയി കഴിക്കാൻ തന്നെ വാങ്ങിച്ചോണ്ട് വരാം. പിന്നെ പിന്നെ അത് കൂടാതെ സന്ധ്യമയങ്ങുന്ന നേരത്തിലൊക്കെ അവരുടെ കൂട്ടത്തിൽ ഒരാളായി ഞാനും. എത്രയോ ഓർമ്മയിൽ വരുന്നു. ഓർമ്മയ്ക്കായില്ല ആ കുഞ്ഞിന് പേരിടുന്നത്. ഊമയാണല്ലോ ക്യാരക്ടർ. ഊമയായിട്ട് അഭിനയിക്കാനാണ് ഏറ്റവും പ്രയാസം. ഡയലോഗ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും പറയാം. കൊച്ചിനെ കയ്യിലെടുത്തിരിക്കുമ്പോ പേര് ചോദിക്കുകയാണ് മാധവിയുടെ ക്യാരക്ടർ. ചക്കി 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 നമ്മള് തിയേറ്ററിൽ കരഞ്ഞു പോകും. അതിൽ ഒറ്റ ഷോട്ടില് ഡയലോഗ് കൊടുത്തിട്ടുണ്ടാണ് ഭരതേട്ടന്റെ ഒരു വലിയ കഴിവ് എന്ന് പറയുന്നത്. ഇവര് കുളിച്ചു കയറി വരുമ്പോ ഒരു പാട്ടിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോ, കുളിച്ചാൽ നല്ല പോലെ തല തുവർത്തണം ഞാൻ പറഞ്ഞിട്ടില്ലേ, തല തുവർത്തിയില്ലെങ്കിൽ ജലദോഷം പിടിക്കില്ലേ. അപ്പൊ അവര് ചോദിക്കും, എന്താ എന്താ പറഞ്ഞേ,
ഒറ്റ സീനില് ഡയലോഗ് ഉണ്ട്, ഡയലോഗ് കൊടുത്തു, അത് പാട്ടിലാണ്, ബാക്കി ഡയലോഗ് ഇല്ല. നമ്മൾ ഞെട്ടിപ്പോ സംസാരിക്കുവോ, ഇങ്ങനെ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അസാധ്യ പെർഫോമൻസ്. ഇനി ഈ രണ്ട് പ്രതിഭകളുടെ ഒരു റെയർ കോമ്പിനേഷൻ കള്ളൻ പവിത്രനിലുണ്ട്, ഗോപിച്ചേട്ടന്റെ മേണിച്ചേട്ടന്റെ. അതിലെ ചില സംഭാഷണങ്ങൾ പത്മരാജ സാറിന്റെ ഡയലോഗ്സ് കൂടെ ആവുമ്പോ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിലെ ഒരു പീസ് ഒന്ന് രണ്ടുപേരുടെയും. കള്ളൻ പവിത്രന്റെ വീട്ടില് മാമച്ചനുണ്ട് എന്നറിഞ്ഞ് വരുന്ന കള്ളൻ പവിത്രൻ, എനിക്ക് നല്ലോണം വേണിച്ചിട്ടും ഡോറിന്റെ അവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴാണ് പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോ മാമച്ചൻ ഇങ്ങനെ ഇങ്ങനെ വരികയാണ്. അപ്പൊ പവിത്രൻ, കള്ളൻ പവിത്രൻ വേണിച്ചിട്ടൻ ഭരത് ഗോപിയേട്ടന്റെ മാമച്ചനോട് ചോദിക്കുകയാണ്, എന്നാലും എന്റെ മാമച്ച നിങ്ങൾ ഇതെന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ ഗോപിയുടെ ഡയലോഗ, പിന്നെ എന്റെ കിണ്ടിയും വന്ന് മോഷ്ടിച്ചാ ഞാൻ എന്തോ ചെയ്യും. അല്ല, അപ്പൊ ഒരു ഒരു അതിനകത്ത് ഒരു സ്വാഭാവികമായൊരു ചോദ്യം, ഒരാളുടെ കിണ്ടിയും പൊന്തയും മോഷ്ടിച്ച അയാളുടെ ഭാര്യയുടെ അടുത്തേക്ക് പോകലാണോ? അതാണ് അതിന്റെ ഹൈലൈറ്റ്. അസാമാന്യമായ കൃതിയാണ്. സ്ക്രിപ്റ്റിംഗിന്റെ ഒരു ഗുണം, അഭിനയത്തിന്റെ മികവ് എല്ലാം കൂടെ ചേരുമ്പോൾ അവിസ്മരണീയമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോ നമുക്ക് ഗെയിമിലേക്ക് മടങ്ങാം. ഇനി റൗണ്ട് ടു. 30,000 രൂപയ്ക്കുള്ള പടം, ഹിയർ ഇറ്റ് ഈസ്. ചോദ്യം എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ മാസ്ക് ധരിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ കൊച്ചിൻ ഹനീഫ, ബി അനൂപ് ചന്ദ്രൻ, സി ഹരീഷ് കണാരൻ, ഡി ബിജു സോപാന. മാസ്ക് നന്നായി ചേരുന്നുണ്ടെങ്കിൽ ഫുൾ കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ബി അനൂപ് ചന്ദ്രൻ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ബി അനൂപ് ചന്ദ്രൻ. ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ബി അനൂപ് ചന്ദ്രൻ. Congratulations, you have won 30,000 rupees. 30,000 രൂപ നേടിയിരിക്കുക. Thank you so much. അപ്പോൾ ആദ്യം സിനിമയിൽ അഭിനയിച്ചത് യാത്രാമൊഴി എന്ന ചിത്രത്തിലാണ്, പ്രതാപ് പോത്തൻ സംവിധാനം ചെയ്ത, അല്ലേ? ഒരു യാത്രാമൊഴി എന്നാക്കിയ അതിന്റെ പേര്, അല്ലേ? പ്രിയദർശൻ സ്റ്റോറി, ജോൺ പോളിന്റെ സ്ക്രിപ്റ്റ്. ഇപ്പൊ റിലീസ് ആയിരിക്കുന്നത് നാരദൻ. നാരദനിലാണ് ഇപ്പൊ അവസാനം പുറത്തു വന്ന സിനിമ. ഓക്കെ, ഈ ഫിലിം കരിയറിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട കുറെ വേഷങ്ങളുണ്ട്. അനാർക്കലിയിലെ വേഷം, പാട്ടൊക്കെ പാടിയിട്ടുള്ള വേഷം. പുണ്യാളനൊക്കെ എനിക്ക് നല്ല വേഷമാണ്. പ്രേതം 2 നല്ലൊരു വേഷമാണ്. അനാർക്കലിയിലെ ആ പാട്ട് ഓർമ്മയുണ്ടോ? പിന്നെ അത് ലക്ഷദ്വീപിലായിരുന്നല്ലോ ഷൂട്ട്. സച്ചിയും ഓർക്കുന്നു. നമ്മുടെ രാജീവ്, എന്റെ ഫ്രണ്ട് രാജീവാണ് അതിന്റെ നിർമ്മാണവും പാട്ടുകളും. നല്ല പാട്ടുകളായിരുന്നു. പാൽമണക്കും കതിരൊരു തീ, ആ ഒരു തീ അവളൊരു തീ, പാൽമണക്കും കതിരൊരു തീ, ഒരു തീ അന്നെന്നെ പിരിഞ്ഞ നേരത്തു പൊഴിഞ്ഞതൊക്കെയും പാഴില, തിരഞ്ഞു പോയൊരാ കടവിലൊക്കെയും നിറമെഴുതിയ താമര. ഈ രാവ് രാവൊരു രാവല്ല, ഈ കാറ്റ് മൂളണ ശീലല്ല, ഇന്നേരമിളകിയ തിരയല്ല, ഇതിലൊന്നും അവളില്ല. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനി 40,000 രൂപയ്ക്കുള്ള പടമാണ്, ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ആരെയാണ് ചിത്രത്തിൽ ചെറുപ്പകാലത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ നെടുമുടി വേണു, ബി മുരളി, സി അശോകൻ, ഡി പ്രേം കുമാർ. കൗമാരക്കാരനാക്കിയിരിക്കുകയാണ്. കുമാരൻ, അതെ അല്ലേ? അതെ, റൊമാൻസ് കുമാരനല്ല, അത് വേണിച്ചേട്ടൻ്റെ ഒരു ക്യാരക്ടറാണല്ലോ. മുരളിച്ചേട്ടനും അല്ല, മുരളിച്ചേട്ടനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അശോകൻ എന്ന പ്രിയപ്പെട്ട സുഹൃത്തേ അല്ല, അത് കണ്ണ്. അതെ അതെ, പ്രേമനാവാനാണ് സാധ്യത. ഇവിടെ ചില ചിത്രക്കാരുടെ വൈസ് ചെയർമൻ അമ്മാവോണ്ടി പ്രേം കുമാർ. ഉത്തരം ശരിയാണോ നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ഡി പ്രേം കുമാർ. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 40,000 റുപ്പീസ്. 40,000 രൂപ നേടിയിരിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് സിനിമ വിട്ടിട്ട് കുറച്ചൊന്ന് സാഹിത്യത്തിലേക്ക് കടന്നാൽ. തീർച്ചയായിട്ടും. അപ്പൊ സാഹിത്യത്തിലേക്ക് കടക്കുമ്പോൾ
ഒരുപാട് വ്യക്തിത്വങ്ങളെ നന്നായിട്ട് അനുകരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ആരെ അവതരിപ്പിക്കേണ്ടത്? ഞാൻ അഴീക്കോട് സാറ് ഒരു മാസ്റ്റർ പീസ് ആണ്. പിന്നെ പിന്നെ അഴീക്കോട് സാറിനെ ഇതുപോലെ ഞാൻ ഒരിക്കൽ വീട്ടില് വി ആർ സുധീഷിന്റെ കൂടെ ഞാൻ പോയി എഴുത്തുകാരൻ വി ആർ സുധീഷ് ചെന്നു സംസാരിച്ചു, ഞാനിങ്ങനെ അവതരിപ്പിച്ചു. അപ്പൊ മാഷ് ഇങ്ങനെ ഇതൊക്കെ ആസ്വദിച്ചു. ഇതൊക്കെ ഭയങ്കരമായ കലാപരിപാടികളാണ് കേട്ടോ എന്നാണ് പറഞ്ഞത്. പിന്നെ അഴീക്കോട് മാഷ് ഒരു വിഷയം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സബ്സ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ നമ്മുടേതായി ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അഴീക്കോട് മാഷ് പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെന്ന് തോന്നിപ്പിക്കലാണ് നമ്മുടെ. അതെ. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് അഴീക്കോട് മാഷ് പറഞ്ഞത്, വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ എഴുതുകയാണ്, എഴുതി ജീവിതം മുഴുവൻ എഴുതി വയ്ക്കുക, ജീവിതം മുഴുവൻ പേനത്തുമ്പിൽ വരും. അപ്പോൾ അങ്ങേക്ക് ഗ്രാമർ എന്ന് പറഞ്ഞോട്ടെ, മലയാളം ഗ്രാമർ പറഞ്ഞോട്ടെ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഒരു അനുസ്മരണത്തിൽ പറഞ്ഞത്, വ്യാകരണത്തിൻ്റെ വേലിക്കെട്ടിന് പുറത്ത് ആഖ്യയും ആഖ്യായികയും ഏതാണെന്ന് തിരിച്ചറിയാത്ത വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിന്നാലെ വാക്കുകൾ കരഞ്ഞു വിളിച്ചു നടന്നു. പറഞ്ഞാൽ മലയാളത്തിലെ എല്ലാ വാക്കുകളും പുറകെ നടക്കുകയാണ്, എന്നെ കൂടെ എടുക്കും. ഞാൻ എന്നോടൊരിക്കൽ പറഞ്ഞ എന്താ വെച്ചാൽ, ജയരാജ് വാര്യർ ആ പരിപാടിക്ക് പോകുന്നുണ്ടല്ലേ? ആ ഞാനും ഉണ്ട് സാർ. എന്നാ പിന്നെ രണ്ടുപേർ പോകേണ്ട കാര്യമില്ലല്ലോ, ഒരാൾ പോയാലും മതി. അതുപോലെ അദ്ദേഹം മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ എനിക്കാണെങ്കിൽ പ്രോഗ്രാമിന് പോകണം, നമ്മുടെ ജീവിതം സ്റ്റേജിലാ സാർ. അങ്ങനെ രണ്ടു ദിവസം തന്നെ ഉണ്ടായില്ല. അപ്പൊ സുരേഷിനോടും മറ്റു സുരേഷിനോടും ചോദിച്ചു, ഡ്രൈവർ രണ്ടു ദിവസമായിട്ട് വാര്യരെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? വാര്യര് പ്രോഗ്രാമിന് പോയിരിക്കുക. ഓ, ഇപ്പോഴും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലേ. ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. മൂന്നാമത്തെ ദിവസം വന്ന് ഞാൻ കുളിച്ച് റെഡിയായി, 10 മണിക്ക് ഹോസ്പിറ്റലെത്തിയപ്പോൾ എവിടായിരുന്നു രണ്ട് ദിവസം? ഞാൻ പറഞ്ഞു, സാർ ഞാൻ പ്രോഗ്രാമിന് പോയിരിക്കുന്നു. എവിടായിരുന്നു? കണ്ണൂരും കോഴിക്കോടും ആയിരുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, വാര്യർ രണ്ട് ദിവസം ഇവിടെ കിടക്ക്, ഞാൻ പോയി ഒരു 4 പ്രസംഗം ചെയ്തിട്ട് വരാം. നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. സാധ്യ സെൻസ് ഓഫ് ഹ്യൂമറാ. ഞാൻ ചോദിച്ചു, സാറെ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാതിരുന്നു ചോദിച്ചു. യൂണിവേഴ്സിറ്റി തലത്തിൽ കുട്ടികളെ പഠിപ്പിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മഹാവിജയങ്ങൾ തീർക്കാൻ, അതല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ വിമർശിച്ച് അവരെ നന്നാക്കാൻ, സാഹിത്യ നിരൂപണം നടത്തി കേരളത്തിലെ എഴുത്തുകാരെ മുഴുവൻ നേരെയാക്കാൻ, ഇതിനൊക്കെ വേണ്ടിയാണോ? എന്തിനു വേണ്ടിയാണ് വിവാഹം കഴിക്കാതിരുന്നു ചോദിച്ചു. അപ്പൊ അങ്ങേരെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറയാം, ഇതൊന്നുമല്ല ഇതിന്റെ കാര്യം. ഞാൻ വിവാഹം കഴിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം കട്ടിലിൽ നിന്ന് ഒരു തടസ്സവുമില്ലാതെ അതിരാവിലെ എണീക്കാൻ വേണ്ടിയാണ്. ഒരു അവിവാഹിതൻ വിവാഹം എന്ന് പറയുന്നതിനെ വിമർശിക്കുകയാണ്. എനിക്ക് എങ്ങനെ വേണമെങ്കിലും എണീക്കാം, കട്ടിലിൽ തലയിണ തട്ടിത്തെറിപ്പിക്കാം, കട്ടിലിൽ കിടന്ന് ഉരുളാം, വേണമെങ്കിൽ കട്ടിലിന്റെ അടിയിലും പോയി വരാം. അഴീക്കോട് സാറിന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ വന്നിരുന്നത് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഒരുപാട് വിമർശനം കേൾക്കാൻ വേണ്ടി മാത്രമല്ല, നുറുങ്ങ് നർമ്മങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്. നുറുങ്ങ് നർമ്മങ്ങളുണ്ടല്ലോ, അത് കൊള്ളേണ്ടടുത്ത് കൊള്ളും ചെയ്യും. മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്, ഒരു സ്ഥലത്ത് മൈക്ക് ഇങ്ങനെ വീണ് പോവാണ്. അപ്പൊ ഈ സൗണ്ട്കാരൻ വന്ന് മൈക്ക് സെറ്റുകാരൻ വന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പൊക്കും, വീണ്ടും താഴും. കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു, മതി മതി, ഇവരുടെ വിചാരം ഇവരെയും മൈക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്റെ ഈ ആശയങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്നാണ് കേട്ടു. പിന്നെ ഏറ്റവും മനോഹരമായ പേര് ഏതെന്ന് ചോദിച്ചു. ഏറ്റവും മനോഹരമായ പേര് സുകുമാരൻ എന്നാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഇന്ത്യൻ വിമർശകന്റെ പേര് ആനന്ദവർദ്ധനൻ എന്നാണ്. എന്തൊരു മനോഹരമായ നാമം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന പേര് സുകുമാരൻ എന്നാണ്. ഞാൻ ആ പേരിന് ഭംഗി കൂടിയത് കൊണ്ട് അഴീക്കോട് എന്ന് ചേർത്ത് അതിനെ ഞാൻ അതിന്റെ ഭംഗി കുറച്ചു. ഹ്യൂമർ സെൻസ് ഗംഭീരാണ്. ഇതിപ്പോ അനുകരണം എന്നതിനപ്പുറം അഴീക്കോട് സാർ എന്തായിരുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക, അത് ഈ വാക്കുകളിലൂടെ. അപ്പൊ നമുക്ക് കുറെ നേരം അഴീക്കോട് സാറിന്റെ ഒരു ഓറയിലാണ് നമ്മൾ. മാത്രമല്ല, ജസ്റ്റിസ് കമാൽ പാഷ തൃശ്ശൂരിൽ മീറ്റിംഗിൽ പറഞ്ഞത്, ഞാൻ ഒരു ചാനലിൽ അഴീക്കോട് സാറിനെ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം അഴീക്കോട് സാറിന്റെ പുസ്തകങ്ങൾ വായിക്കാനും അഴീക്കോട് സാറിനെ ശ്രദ്ധിക്കാനും തുടങ്ങിയതെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയ വലിയൊരു റിവാർഡാണ്. അതെ, ഈ സുകുമാരന്റെ ഒരു ഒരു മരങ്ങളുടെ ഒരു പ്രദർശനം ചിത്രത്തിന്റെ, ആ ചിത്രങ്ങളിൽ ഒരു ഒരു കാനനം സെറ്റ് ചെയ്തിരിക്കുക, മരങ്ങളുടെ ചിത്രങ്ങൾ, നിറയെ മരങ്ങൾ വരച്ചു വെച്ചു. അപ്പോൾ ഇദ്ദേഹം കൊണ്ടുപോയിട്ട് സാറ ഉദ്ഘാടനം, സാർ ഇങ്ങനെയാണ് നടക്കുക, നോക്കി ഓരോന്ന് നോക്കി മരങ്ങൾ, ഇത് ഇന്ന മരം ഇന്ന മരം. അപ്പോൾ പറഞ്ഞത്, ഇത്രയും മരങ്ങൾ കാട്ടിൽ പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ വനനശീകരണത്തെ കുറിച്ച് ഏറ്റവും സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ആ
ഇത്രയും മരങ്ങൾ കാട്ടിൽ പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിനെതിരെ കാട്ടുകള്ളന്മാർക്കുള്ള ഒരു ചാട്ടുളി പോലെ കൊള്ളുന്ന അതെ അതെ അല്ല അതിന്റെ ഒക്കെ ഒരു ശൂന്യത നമ്മൾ അറിയുന്നുണ്ട്. തീർച്ചയായും നമ്മളെ ഡിസ്കസ് ചെയ്ത ആൾക്കാരെല്ലാം അവർക്ക് പകരം വെക്കാൻ ആരും ഇല്ല, വൻ മരങ്ങളാണ്. അതെ. ഓക്കെ, നമുക്ക് ഗെയിമിലേക്ക് മടങ്ങാം. ഇനി 50,000 രൂപയ്ക്കുള്ള പടം. And here is the image. ചോദ്യം എന്താണെന്ന് നോക്കാം. ഇവരിൽ ആരാണ് ചിത്രത്തിൽ മറഞ്ഞിരിക്കുന്നത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ഉണ്ണി മുകുന്ദൻ, ബി അനശ്വര രാജൻ, സി കാളിദാസ് ജയറാം, ഡി ഗ്രേസ് ആന്റണി. ഇത് ഞാൻ കുഴങ്ങിപ്പോവാൻ സാധ്യതയുള്ള ഒരു സംഭവം. എന്റെ ഉള്ളിലൊരാളുണ്ട്, പക്ഷെ എന്നാലും എനിക്കൊരു ഡൗട്ട്. എനിക്കൊരു സഹായം വേണം. എക്സ്ക്യൂസ് മീ, പോ മോനെ ദിനേശ. കൂട്ടുകാരോട് ചോദിക്കാം. അത് ആവുമ്പോ ജഗദീഷ് മാസ്റ്റർ ആണല്ലോ എന്റെ ആള്. അതെ അതെ. എക്സ്ക്യൂസ് മീ, കൂടെ വന്നിരിക്കുന്നവരോട് അഭിപ്രായം ചോദിക്കാം. അല്ല, നിങ്ങൾക്ക് മൂന്ന് പേരും എന്നേക്കാൾ ബുദ്ധി ഉള്ളവരാണെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്ന് സാധാരണ ഈ മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്ന പോലെ ഇതിന് ഒരു മറുപടി തോന്നുന്നു. ഓപ്ഷൻ സി കാളിദാസ് ജയറാം. ഉറപ്പാണോ? ഉറപ്പാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അതെ, ദ ഓപ്ഷൻ സി കാളിദാസ് ജയറാം. അൻപതിനായിരം രൂപ ലഭിക്കുമോ 20,000 രൂപയിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന് നോക്കാം. And the right answer is... C. Kalidas Jera. Congratulations. Thank you so much. You have won 50,000 rupees. 50,000 rupees nedi irikkiyana. Thank you so much. Kootukar rakshichu. സാഹിത്യത്തിന് കുറച്ചുകൂടെ ഉണ്ടല്ലോ, കുറച്ചുകൂടെ പോയിട്ട്. ഞാനൊരാളോട് പറയാം, ആരാണെന്ന് പറയണം. ഈ ജഗദീഷിനെ പോലെ ഇത്രയും മർമ്മബോധവും സാഹിത്യവാസനയും ആകാശവാണിയിലും അതുപോലെ പല മാധ്യമങ്ങളിലും ഈ നാടകരചനയും എല്ലാമായി നടന്ന ഞങ്ങളുടെ അധ്യാപകകുലത്തിൽ വെച്ച് എനിക്ക് ശേഷം വന്ന ഒരു അധ്യാപകനായും അതുപോലെ നാടകപ്രവർത്തകനായുമാണ് ഞാൻ ആദ്യമായി കാണുന്നത്. ജഗദീഷിൻ്റെ ആ ഒരു സിദ്ധിവിശേഷത്തെ ഞാൻ എന്നും അഭിനന്ദിച്ചിട്ടുണ്ട്. ജഗദീഷ് ജീവിതത്തിൽ ഓരോ വിജയം നേടിയെടുക്കുമ്പോഴും ഞാനത് അനസൂയ വിശുദ്ധമായൊരു മനസ്സോടെ നോക്കി നിന്നിട്ടുണ്ട്. അല്ല, ഇവിടെ സാധാരണ ആരും അവതരിപ്പിക്കുന്നത് അടുത്തതായി ഓ എൻ വി കുറുപ്പ്. ഇത് അതൊന്നും ഇല്ല, ഇതൊരു നൂൽപ്പാലത്തിലൂടെ സഞ്ചാരമാണ്. ഞാൻ ഇതെല്ലാം കേട്ടിട്ട് ഇത് എം ടി വസ്തു എന്ന സാർ ചോദിച്ചാൽ തകർന്നു പോയില്ലേ? അതോടുകൂടി എനിക്ക് ഞാൻ സാറിന് കുറച്ച് 10 ലക്ഷം തന്നിട്ട് ഇവിടെ. അതാണ് പറഞ്ഞത്, ആദ്യത്തെ വാക്കിൽ തന്നെ ഒ എൻ വി സാറാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനൊരു വലിയ കൈയടി. താങ്ക് യു സോ മച്ച്. അതായത് ഇനി ഒ എൻ വി സാറ് എപ്പോഴും പറയുന്നൊരു വാക്കാണ് അനസൂയ വിശുദ്ധം. ഇതെങ്ങനെയാ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ, ഒരിക്കലും ഒ എൻ വി സാറ് ദേവരാജൻ മാസ്റ്റർ അനുസ്മരണത്തില് ഒ എൻ വി ദേവരാജൻ മാസ്റ്റർ ടീമാണല്ലോ പാട്ടുണ്ടാക്കിയത് നാടകഗാനം. ദേവരായ മാസ്റ്റർ അനുസ്മരണത്തിൽ പറഞ്ഞത്, ഞാനും ദേവരായനും കൂടിയാണ് നാടകഗാനങ്ങളുടെ ഒരു തുടക്കം കുറിക്കാൻ കാരണമായത്. എൻ്റെ ചില തോന്നിയാക്ഷരങ്ങളെ ദേവരാജൻ ഈണങ്ങളാക്കി മാറ്റി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ കൃത്യാന്തര ബാഹുല്യം, എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ ഗവൺമെൻറ് സർക്കാർ അധ്യാപകരെന്ന ജോലി ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പാട്ടെഴുത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് വയലാർ ദേവരായൻ എന്നൊരു കൂട്ടുകെട്ടുണ്ടാകും. അതിൽ നിന്നുണ്ടായ എല്ലാ ഗാനങ്ങളും അതിമനോഹരങ്ങളാണ്, ഞാൻ എഴുതിയതിനേക്കാൾ പ്രശസ്തങ്ങളായി. വയലാർ ദേവരായൻ എന്ന ആ കൂട്ടുകെട്ടിനെ ഞാൻ ഇന്നും അനസൂയ വിശുദ്ധമായ ഒരു മനസ്സോടെയാണ് കാണുന്നത്. സാറ് കേട്ടിട്ടുണ്ട്, സാറിന് മുമ്പിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ ആ എക്സ്പ്രഷൻ കണ്ണട വെച്ചിട്ട് അതും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെ അതെ. പിന്നെ വേറെ ഒന്നുണ്ട് സാറിന്, ചിലടത്ത് പ്രോഗ്രാമിന് സാറ് വരുമ്പോൾ ഞാൻ പുറകെ പോയിരിക്കും, സാർ പ്രസംഗം തുടങ്ങിയിട്ടുള്ളൂ, എനിക്കിത് കേൾക്കണം. അതായത് പദങ്ങൾ ഇങ്ങനെ ഒഴുകി വരില്ല, അതായത് എവിടെ നിന്നാണ് ഈ വരുന്നതെന്ന് അറിയില്ല, ഭാഷ എങ്ങനെയിട്ട്. ഞാനാണെങ്കിൽ ഒരു വലിയ സാഹിത്യ സ്നേഹി ആയതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞ് 2 റോ മുമ്പിലേക്ക് കയറും, 3 റോ ഞാൻ ഏറ്റവും ഫ്രണ്ടിലെത്തും. ഇത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിയുമ്പോൾ സാറ് ഇറങ്ങി വരുമ്പോൾ സാറ് പറയും, ഞാൻ കണ്ടു ജയരാജ് വാര്യ പുറകിലിരിക്കുന്നു, പിന്നീട് മുന്നോട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതും, ഇനി നാളെ ഇതൊക്കെ ഏത് വേദിയിലാണോ അവതരിപ്പിക്കാൻ പോകുന്നത്, എന്താ എന്താ എന്താ. അതും വലിയ എനിക്ക് കിട്ടിയ ഒരു ഓട്ടോഗ്രാഫാണ്. ഹൃദയത്തിലാണ് ഇവരെ ഒപ്പിട്ട്. ഓ, ഹൃദയത്തിൽ ഒപ്പിട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ 2 വരി കവിത ഒ എൻ വി സാറിന് വേണ്ടി. സാർ പ്രണാമം. അതെ അതെ അതെ, ഇന്നത്തെ കാലത്തേക്ക് വേണ്ടി ഒ എൻ വി സാർ എഴുതിയ കവിതയാണ് അന്ന്.
ഉടപ്പിറപ്പുകൾ മണ്ണു പങ്കിട്ടു പല കൂറായി പകുത്തു കൂടാരങ്ങൾ തീർത്തിവിടെ അപരന്റെ സ്വൈരത്വ സ്വപ്നത്തെയും അവൻ അരുമയായി പോറ്റും അജവൃന്ദത്തെയും നിരന്തരം കവർന്നും കശാപ്പു ചെയ്തും വീരപരിവേഷമാളുന്ന കഥ തുടർന്നിടവേ. നമ്മുടെ കൂടപ്പിറപ്പുകളെയാണ് നാം കൊല്ലുന്നത്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം കൂടപ്പിറപ്പിനെ കൊല്ലുക എന്നതാണ്. അതുകൊണ്ട് മറ്റൻ്റെ അപരൻ്റെ സ്വൈരത്തെയും സ്വപ്നത്തെയും അവൻ വളർത്തുന്ന ആട്ടിൻകൂട്ടങ്ങളെയും ഇല്ലാതാക്കുക. ഇതിലൂടെ എന്ത് നേടാനാണ്? അതുകൊണ്ട് നമുക്ക് പറയാം, യുദ്ധം ത്യജത. ഇതിലിപ്പോ ഒ എൻ ബി സാറിന്റെ കമ്മിറ്റ്മെന്റ് ഉണ്ട്, യുദ്ധത്തിനെതിരെയുള്ള ഒരു ആഹ്വാനമാണ്. അത് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അത് ഈ കാലഘട്ടത്തിലെ അതിനുള്ള പ്രസക്തി എന്താണെന്ന് ജയൻ അവതരിപ്പിക്കുമ്പോ അതിന് ഒരു ഇമ്പാക്ട് കൂടുകയാണ്. അതെ അതെ, ഒ എൻ വി സാറിനുള്ളതുപോലെ തന്നെ ജയന്റെയും ആ കമ്മിറ്റ്മെന്റിന് കൈയടി. പ്രത്യുൽപന്നമതിത്വമാണ് ഇതിനെ പറയാം. കാലഘട്ടത്തിന് ആവശ്യമുള്ളത് നമ്മുടെ സാഹിത്യ ശേഖരത്തിൽ നിന്നും രാഷ്ട്രീയ ശേഖരത്തിൽ നിന്നും സിനിമയിൽ നിന്നും കഥാപാത്രങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ട് അതിനെ അപ്ഡേറ്റഡ് ആക്കുക, ചിന്തിപ്പിക്കുക. ഞാൻ ചിന്തിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്ര വലിയ ആളായിട്ട് പറയല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നു. വേറെ സാഹിത്യ രംഗത്ത് ആരെങ്കിലും അത് കഴിഞ്ഞിട്ട് വേണം രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ. വേറെ സാഹിത്യ രംഗം അല്ല ഇത്. അഴീക്കോട് സാറിനെ പോലെ, ഒ എൻ വി സാറിനെ പോലെ മറ്റൊരു മഹാഗുരു ഉണ്ട്, സത്യത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാഗുരുവാണ്. അഴീക്കോട് സാറും ഒ എൻ വി സാറൊക്കെ പോയി. ഈ മഹാഗുരു കോഴിക്കോടുണ്ട്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ നിങ്ങൾ നോവലിലും കഥകളിലും എഴുതിയ കഥാപാത്രങ്ങളെ നിങ്ങൾ കണ്ടെത്തിയതാണ്, ഞാൻ തേടി അന്വേഷിച്ച് കണ്ടെത്തിയതാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരിക്കലുമല്ല, കഥാപാത്രങ്ങൾ എന്നെ തേടി വരികയാണ്. ഇപ്പോഴും പുഴയോരത്തും നാട്ടിടവഴികളിലും ഗ്രാമത്തിൻ്റെ ഇടവഴികളിലും കഥാപാത്രങ്ങൾ എന്നെ കാത്തു നിൽക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം കൂടെ രേഖപ്പെടുത്തുമെന്ന് അവർ പറഞ്ഞു തീരുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ട്. എം ടി സാർ നമസ്കാരം. അത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇത്രയും കിട്ടിയല്ലോ. വേറെ ചില ആൾക്കാരെ കണ്ടാൽ പുള്ളി മാറിക്കളയും. ഒരിക്കൽ അക്കാഡമി ഒരു പ്രോഗ്രാമിന് വന്ന് ഇറങ്ങി വിളിച്ച അച്ചൽ മഴ. അപ്പോ തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾ കൊടയായിട്ട് വന്നപ്പോ തട്ടാണ്. ഇഷ്ടമല്ല, അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ ബീഡി പോലും പേടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ബീഡി ഭയപ്പെട്ടിട്ട് വിറക്കിയാണ്. അത് നമ്മുടെ എഴുത്തിന്റെ ആചാര്യനാണ്. അതായത് ഇന്നും മലയാള സാഹിത്യത്തില് വീണ്ടും വീണ്ടും വായിക്കപ്പെടുന്ന ഏറ്റവും വലിയ റൈറ്ററാണ് എം ടി സാർ. തിരക്കഥയുടെ ആചാര്യൻ തീർച്ചയായിട്ടും. തിരക്കഥയിലെ എം ടി സാറും പത്മനാഭൻ സാറും കഴിഞ്ഞിട്ടല്ലേ നമ്മള് എല്ലാരും ഉള്ളു. മൊറപ്പെണ്ണൽ തുടങ്ങിയതാണ്. ഓയ്യോ, ഭാരതപ്പുഴയുടെ തീരത്ത് അദ്ദേഹത്തിന്റെ നിലാനദി കരയുന്നോ പുഴച്ചിരിക്കുന്നു. കരയുന്നു, അയ്യോ, കരയുന്നോ പുഴച്ചിരിക്കുന്നോ, കരയുന്നോ പുഴച്ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ, കരയുന്നോ പുഴച്ചിരിക്കുന്നു, കരയുന്നോ പുഴച്ചിരിക്കുന്നു, മറക്കുവാൻ പറയാനെന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം, മറവിതന്മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകളോടിയെത്തി ഉണർത്തിയിടുന്നു. എന്താണ് മറപ്പെണ്ണി? എം ടി സാറിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ്, പരമോണ്ണന്റെ ഫസ്റ്റ് നിർമ്മാണം, അതെ, ബി എ ചിദംബരനാഥ് സാറിന്റെ സംഗീതം, ഈണം, ഭാസ്കർ മാസ്റ്റർ വരികൾ, നസീർ സാറാണ് ശരിക്കും പറഞ്ഞാൽ വസന്തം, ഒരിക്കലും വാടാത്ത വസന്തം, നിത്യ വസന്തം. അയ്യോ, നസീർ സാറിനെ ഇപ്പൊ ആക്ഷൻ ഒക്കെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്തു. കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യാൻ, ശബ്ദത്തോടെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരു അവസരം ഞാൻ ഒരുക്കുകയാണ്. എം എസ് വിശ്വനാഥൻ സാറ് പാടുകയും നസീർ സാറ് അതിനുശേഷം ഒരു പ്രോസ് ആ ഒരു ടെക്സ്റ്റ് നറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പണിതീരാത്ത വീട്ടില്. അപ്പൊ ഞാൻ എം എസ് സാറിന്റെ രണ്ട് വരികൾ പാടാം. വയലാറിന്റെ വരി, അതെ. വികാരസാഗരമുള്ളിൽ ഇരമ്പും തുഷാര ബുൽബുദ ബിന്ദു, സ്ത്രീയൊരു വികാര വൈഡൂര്യ ബിന്ദു. അതെ അതെ, ആ നീർക്കുമിളിയിലേക്ക് നോക്കി നിന്നാൽ പ്രപഞ്ചം മുഴുവൻ പ്രതിബിംബിക്കുന്നു കാണാം. തുടരുത്, അതെടുത്തെറിയരുത്. എഴുതുകയാണ്. ഗംഭീര പാട്ടുകളല്ലേ. അപ്പൊ ഗെയിമിലേക്ക് മടങ്ങാം. ഓക്കെ, ഇനി 60,000 രൂപയ്ക്കുള്ള പടം. And here we go.
ചോദ്യം എന്താണെന്ന് നോക്കാം. ചിത്രത്തിലുള്ള രണ്ട് വ്യക്തികളിൽ ഒരാൾ ഇവരിൽ ആരാണ്? ഒരാൾ. And the options are A. കുതിരവട്ടം പപ്പു, B. കോട്ടയം പ്രദീപ്, C. ധർമ്മജൻ ബോൾഗാട്ടി, D. ഇന്ദ്രൻ. അത് മൂക്കിന് മുകളിൽ ഒരാളും മൂക്കിന് താഴെ വേറൊരാളും, അങ്ങനെയാണ്. രണ്ടുപേരിൽ ഒരാളെ മനസ്സിലായോ? കൊച്ചുപ്രേമന്റെ തല കണ്ണ്. ഇനി വേറൊരാൾ കൂടി ഉണ്ട്, അത് ആരെന്നാണ് ചോദ്യം. പപ്പുവേട്ടനല്ല, കോട്ടയം പ്രദീപ് അങ്ങനെയല്ല, ധർമ്മജൻ അല്ലേ അല്ല. അപ്പൊ ഞാൻ അങ്ങ് പറയും, ഓപ്ഷൻ ഡി, ഇന്ദ്രൻസ്. തെറ്റിയാൽ 20,000 മടങ്ങേണ്ടി വരും. ആവണെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ. And the right answer is yes, ഇന്ദ്രൻസ്. Thank you. Congratulations, you have won 60,000 rupees. Thank you, thank you. സുഖമാണോ സാർ? സാറിനെ ഞാൻ വിളിച്ചിരുന്നു. അയ്യോ, വിളിച്ചിരുന്നു സാർ. സുഖമാണോ സാർ? ഇന്ദ്രൻ സാറും സാർ. അതെ അതെ, സുഖമാണോ സാർ? എന്തൊരു വിനയവും അല്ലേ, ഇത് ഗംഭീര ആക്ടറാണ്. പിന്നെ തീർച്ചയായും ഞാൻ മറ്റേ ഹോമിനകത്തൊക്കെ പെർഫോം ചെയ്തിട്ട് നമ്മളെ തകർത്തു കളഞ്ഞു അല്ലേ. തകർത്തു കളഞ്ഞു, തകർത്തു കളഞ്ഞു. ഗ്രേറ്റ് ആക്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻസ്. ഡിയർ ഫ്രണ്ട്സ്, മാർച്ച് അഹെഡ്. അതെ അതെ. അപ്പൊ ഗെയിമിലേക്ക് മടങ്ങാം. ഇനി 70,000 പടമാണ്. And here it is. ചോദ്യം എന്താണെന്ന് നോക്കാം. And the question is, ആരുടെ പ്രതിബിംബമാണ് ചിത്രത്തിൽ കാണുന്നത്? And the options are A. ശിവദ, B. സുരഭി ലക്ഷ്മി, C. അനു സിതാര, D. രചന നാരായണൻ കുട്ടി. പ്രതിബിംബം ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ? എനിക്ക് ഇങ്ങനെ നോക്കാമോ? ആ, അങ്ങനെ നോക്കാം. സഹായം വേണം. ഇനിയുള്ളത് പോ മോനെ ദിനേശ. പോ മോനെ ദിനേശ. തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ മാറ്റി തരും. പോ മോനെ ദിനേശ. ഓക്കെ, അനു സിതാര മാഞ്ഞു പോയി. ഇനിയുള്ളത്? ഇനി ഞാൻ കറക്കി കുത്തും. ആ, ഓപ്ഷൻ ബി, സുരഭി ലക്ഷ്മി. ഉത്തരം ശരിയാണെങ്കിൽ 70,000 കിട്ടും, തെറ്റാണെങ്കിൽ 20,000 മടങ്ങേണ്ടി വരും. And the right answer is B. സുരഭി ലക്ഷ്മി. Congratulations, you have won 70,000 rupees. 70,000 നേടിയിരിക്കുകയാണ്. ഇനി കുടുംബവിശേഷങ്ങളൊന്ന് അറിയാം. ആ, എൻ്റെ വൈഫ് ഉഷ, മകൾ ഇന്ദുലേഖ, ഇന്ദുലേഖ വാര്യർ. അവള് അത്യാവശ്യം പാട്ടുകളൊക്കെ പാടും, പാടിയിട്ടുണ്ട്. ഈ അടുത്തിപ്പം ജേട്ടൻ്റെ കൂടെ ഒരു ഡ്യൂറ്റ് പാടിയിട്ടുണ്ട്, ഞങ്ങളുടെ ഒരു സെക്ഷനായി PC 306 സിനിമയിൽ. ഓക്കെ. ഗോപി സുന്ദറിൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ. മോൻസിതരുടെ ഒരു പാട്ട് പാടും. അവള് റാപ്പ് എഴുതി സ്വന്തമായിട്ട് ട്യൂൺ ചെയ്ത് പാടും, പാടിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കലാരംഗത്ത് ആണ്. അതേവസരത്തിൽ തന്നെ ക്വാളിഫൈഡ് ആണ്. അതെ അതെ അല്ലേ. അവിടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA കഴിഞ്ഞാണ്. ആ, എഞ്ചിനീയറിംഗും MBAയും കഴിഞ്ഞിട്ടുണ്ട്. അതെ അതെ. പിന്നെ അവളുടെ ഹസ്ബൻഡ് ആനന്ദ് ഇപ്പൊ ഇവിടെ കൊച്ചിയിലാണ്, നേവിയിലാണ്. അങ്ങനെ ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസിലാണ്. ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ്, IDIS. ഓക്കെ, ഒരു പടം നമുക്കൊന്ന് കാണാം. ആ ആ, ഇന്ദുവിന്റെ ആനന്ദിന്റെയും മോന്റെ 28 അതിനെടുത്താണ്. കൊച്ചുമോനെ പേര് സാരംഗ്. സാരംഗ്, ഓക്കെ. സംഗീതാത്മകമാണ്. വൃന്ദാവന സാരംഗ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം പച്ചത്തുരുത്തിലേക്കുള്ള എൻട്രിയാണ്. അതെ, അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ തുക നഷ്ടപ്പെടില്ല. 80,000 പണം. ആൻഡ് ഹിയർ ഈസ് ദ ഇമേജ്. ചോദ്യം എന്താണെന്ന് നോക്കാം. ഈ സിനിമാ രംഗത്ത് നിന്നും ആരെയാണ് നീക്കം ചെയ്തിരിക്കുന്നത്? ആൻഡ് ദ ഓപ്ഷൻസ് ആർ എ. ജാഫർ ഇടുക്കി, ബി. അനുശ്രീ, സി. അലൻ സിയർ, ഡി. സൗബിൻ ഷാഹിർ. പടത്തിലുള്ള ആളുടെ പേരല്ലേ സാർ പറയാൻ? പടത്തിൽ ഒരാളെ മായ്ച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യാൻ? അവിടെയാണ് പ്രശ്നം. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് ഞാൻ ഇന്ന് ആലോചിച്ചിട്ട് പോലും. ഇത് പ്രതിബിംബത്തെക്കാൾ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി. പ്രതിബിംബമേ ഇല്ലാത്തൊരു, ആരുമില്ലാത്ത ആരുമില്ലാത്തടത്ത് നമ്മൾ സിനിമ കണ്ടെത്തണം. സിനിമ കണ്ട ഫ്രെയിം
നമ്മുടെ ഉള്ളിൽ എത്രത്തോളം കറക്കി കുത്തി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ 20 കൊണ്ട് നമുക്ക്. ആരെയാണ് കുത്താൻ പോകുന്നത്? ഓപ്ഷൻ എ ജാഫർ ഇടുക്കി. തെറ്റിയാൽ 20,000, കിട്ടിയാൽ 80,000. 80,000. And the right answer is 8,000. Thank you so much. Congratulations, you have won 80,000 rupees. 80,000 രൂപ നേടിയിരിക്കുകയാണ്. Thank you so much. നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്തെ പ്രതിഭകളെ അവതരിപ്പിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? ജഗദീഷിനെ പോലുള്ള ഒരു കലാകാരൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അദ്ദേഹം നമ്മുടെ കൂടെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഏറ്റവും കയ്യടി കിട്ടുന്ന എന്താ അറിയോ, ഇപ്പോഴും വൺസ് മോർ ഒക്കെ വരും, ആരുടെ അറിയോ? ആക്ച്വലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫേസിങ് സോ മെനി പ്രോബ്ലംസ്. ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫേസിങ് പ്രോബ്ലംസ്. ദാറ്റ് ഈസ് നോട്ട് ഓൺലി പഞ്ചാബ് ബട്ട് ഓൾസോ ഇൻ കേരള. ദാറ്റ് ഐ മീൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നീഡ് എ സ്ട്രോങ് പ്രസിഡന്റ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും എന്തുകൊണ്ട് പ്രസിഡന്റ് ആയിക്കൂടാ, എന്നെ കൊണ്ട് പറ്റത്തില്ല. അതായത് എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെറ്റായി നിൽക്കണം, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം. അതെ, ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായില്ലോ. കൂറ്റത്തിൽ കൂടിയാൽ എല്ലാവരും കൂടി എന്നെ അലക്കും, അതുകൊണ്ട് ഒറ്റക്കെറ്റാവുക, എല്ലാവരും ഒറ്റക്കെറ്റ്, ഞാൻ ഒറ്റയ്ക്ക്. സൂപ്പർ സൂപ്പർ, താങ്ക് യു. മുഖ്യമന്ത്രി, അതായത് എനിക്ക് ഒറ്റ കളി അറിയൂ. അതായത് പടം വെക്കാം, പണമില്ല. കേരളത്തിൽ എവിടെ നോക്കിയാലും മുഖ്യമന്ത്രിയുടെ പടം ഉണ്ടാവും, പക്ഷെ പണം ഇല്ല, പടം ഉണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുകയും ഒറ്റയ്ക്കാവുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ആഭാസം, ആഭാസം. ചാക്യാർ പാരമ്പര്യത്തിന്റെ അവിടുത്തെ ആളാ. ഓക്കെ, അസംബ്ലിയിലൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്ത സമയത്ത് എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. നമ്മുടെ വക്കം പുരുഷോത്തമൻ സാറ് സ്പീക്കറായിരുന്ന കാലത്താണ് MLA മാർക്കും നിയമസഭയിലുള്ള മന്ത്രിമാർക്കൊക്കെ ഒരു എൻജോയ്മെന്റിന് വേണ്ടി ഒരു ഷോ നടത്തി. അന്ന് അവിടെ ഇരുന്ന എല്ലാവരെയും അവതരിപ്പിച്ചു. ബാലകൃഷ്ണനുള്ള സാറ്, കേരളത്തിൽ ഇനിയും നടക്കുകയില്ല, എന്നാ കാര്യം എനിക്കറിയാൻ മേല. അദ്ദേഹം അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ അന്നുണ്ടായിരുന്നവരെയൊക്കെ ഞാൻ മാണി സാറ്, അയ്യോ ഒരിക്കലുമല്ല, എന്റെ യോസുഫിന്റെ കാര്യം വലിയ ഗതികളിലായിരിക്കും, ഇപ്പം ഒന്നും പറയാൻ ഒക്കത്തില്ല എന്ന് പറയുന്ന അവരൊക്കെ ഈ വലിയ എന്താ പറയാ രാഷ്ട്രീയ ഭീഷ്മാചാര്യന്മാരാണ്. ഈ ബാലകൃഷ്ണ സാറ്, മാണി സാർ, ഉമ്മൻചാണ്ടി സാറ്, ഉമ്മൻചാണ്ടി സാറ്, എനിക്ക് ഇല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജനാധിപത്യ വിരുദ്ധ. ഇതാണ് ഇപ്പോഴത്തെ ശബ്ദം. കേരളത്തിൽ ഇപ്പോ നടക്കുന്ന കാര്യങ്ങളെല്ലാം ജനാധിപത്യ വിരുദ്ധമാ. ഇപ്പൊ എങ്ങനെ ശബ്ദം, ആദ്യം എങ്ങനെയായിരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയപ്പെടുകയില്ല, അങ്ങനെയായിരുന്നു. ഇപ്പൊ വേറെ ശബ്ദത്തില് വേരിയേഷൻ. അതെ അതെ, അത് ഭയങ്കര വലിയ സ്നേഹമുള്ള ആൾക്കാരായി എനിക്ക് തോന്നി. ഈ രാഷ്ട്രീയ രംഗത്തെ ആളുകളൊക്കെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കലാകാരന്മാരോടൊക്കെ അങ്ങേക്കറിയാലോ, എല്ലാവരോടും വലിയ സ്നേഹവും. അവരത് അവര് എൻജോയ് ചെയ്യും നമ്മളീ പറയുന്നത്. ഇതെങ്ങനെ പഠിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട് ഉമ്മൻചാണ്ടി സാർ. അപ്പൊ ഒരിക്കല് ഡോക്ടർ സുകുമാര കേട്ട് ഫൗണ്ടേഷന്റെ ഒരു അനുസ്മരണത്തിൽ AK അന്നെ സാറിനെ വിളിക്കാൻ വേണ്ടി അതിന്റെ സുരേഷ് മാഷ്ടെ സന്ത സഹചാരി വിളിച്ചു AK അന്നെ സാറിനെ. വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, ഞാൻ അടുത്ത പ്രാവശ്യം പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ സുരേഷ് പറഞ്ഞു ജയരാജ് വാര്യക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഞാൻ ജയരാജ് വാര്യർ, എനിക്കറിയാം എന്നെ സ്റ്റേജിൽ കലക്കുന്നയാളല്ലേ, നെക്സ്റ്റ് ഇയർ എന്തായി ഞാൻ വരാം എന്ന് പറഞ്ഞു അദ്ദേഹം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ ഇനി 100,000 രൂപയ്ക്കുള്ള പടമാണ് റൗണ്ട് 4. 100,000 രൂപയ്ക്കുള്ള പടം, ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം.
ഏത് പക്ഷിയുടെ കൊക്കാണ് കഴുകന്റെ ശരീരത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്? And the options are A. താറാവ്, B. ഒട്ടകപക്ഷി, C. എമു, D. വേടാമ്പൽ. കഴുകന്റെ ശരീരവും കഴുത്തും കണ്ണും കൊക്കാണ് വെച്ചിട്ടുള്ളത്. അതെ, ഇത് ശരിക്കും പെട്ടുപോയി. ഇത് പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഒരു കളിയാണോ കളിച്ചത് എന്ന് എനിക്ക് സംശയം. ഓപ്ഷൻ എ താറാവ്. ഉത്തരം ശരിയാണോ നോക്കാം. നോക്കാം. And the right answer is A. താറാവ്. Oh, thank you so much. Congratulations, you have won 1 lakh rupees. Thank you so much. 1 lakh rupees നേടിയിരിക്കുകയാണ്. Thank you so much. അല്ല, നമ്മൾ ഈ താറാവ് എന്ന് പറയുമ്പോൾ ഈ താറാവിന്റെ മുട്ട തിന്നാം എന്നല്ലാതെ പിന്നെ താറാവിനെ കുറിച്ച് കൂടുതൽ പഠനവും നമ്മൾ നടത്തിയിട്ടില്ല. കാരണം നമ്മുടെ സുവോളജി അല്ലല്ലോ. അതെ അതെ അതെ. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ആ ഒരു ഊഹിക്കാൻ കഴിയും. ആ മൂവ്മെന്റ് ഇനി കഴിഞ്ഞ ദിവസത്തെ ഹോങ്കോങ് വിജയം നമുക്കൊന്ന് കാണാം. ഹായ്, ഞാൻ അശ്വിനി സദാനന്ദൻ. ഞാനും എൻ്റെ ഫാമിലിയും പടംതരും പടത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ്. വ്യാഴംവെള്ളി ദിവസങ്ങളിൽ കളിച്ച് ശ്രീശാന്തിനോടൊപ്പം കളിച്ചിട്ട് എനിക്കും 1 ലക്ഷം രൂപ നേടാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. അപ്പം നിങ്ങളും ഒപ്പം കളിക്കും, ഒപ്പം നേടും. 3 പതിറ്റാണ്ടുകളായി കാരിക്കേച്ചർ എന്ന കലയിലൂടെ പ്രേക്ഷകരെ രസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ജയരാജ് വാര്യർ. ജയരാജ് വാര്യറിന് MT സാർ തന്നെ ആദരവ് നൽകുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതെ, അത് നമുക്കൊന്ന് കാണാം. ഓ, ആയിക്കോട്ടെ, താങ്ക് യു. ഓക്കെ, കലാരംഗത്തെ സ്തുത്യർഹമായ 30 വർഷത്തെ സേവനങ്ങൾ പൂർത്തിയാക്കിയ ജയരാജ് വാര്യറിന് ആദരം. ഇത് തിരൂരിൽ വെച്ച് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നമ്മുടെ വിജയൻ സാർ, IG അത് കരീം സാർ എന്നോട് വിജയൻ സാർ പറഞ്ഞു, നിങ്ങൾക്കൊരു ആദരം തരാം. ഞാൻ പറഞ്ഞു, ആദരം ഒന്നും വേണ്ട, 30-35 അതൊക്കെ ഇങ്ങനെ കടന്നു. അല്ലല്ല, നിങ്ങൾക്ക് അക്ഷരഗുരുവിനെ കൊണ്ട് നിങ്ങളെ ആദരിക്കുന്നത്. അപ്പം ഞാൻ കിടുങ്ങിപ്പോയി. MT സാർ ഒന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, MT സാറാണ് ആദരിക്കുന്നത്. അപ്പം ആ വേണ്ടി അല്ല, അത് അതിനേക്കാൾ വലിയൊരു ആദരമില്ലല്ലോ അക്ഷരഗുരുവിൻ്റെ. അങ്ങനെ അതൊരു വലിയ ഭാഗ്യമായിരുന്നു. ഇത് 2020 കേട്ടോ. ഓക്കെ, കാരണം ഞാൻ ആ വിരലുകളിൽ നമസ്കരിക്കുകയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി 2 ലക്ഷം രൂപയ്ക്കുള്ള പടം. And here we go. ചോദ്യം എന്താണെന്ന് നോക്കാം. And the question is, ഏത് രാജ്യത്താണ് ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്ന പ്രതിമ സ്ഥിതി ചെയ്യുന്നത്? And the options are A. സിംഗപ്പൂർ, B. നേപ്പാൾ, C. മലേഷ്യ, D. ഭൂട്ടാൻ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ദ്രവീഡിയൻ, അതായത് ഒരു തമിഴ്നാടിൻ്റെ അന്തരീക്ഷമാണ് തോന്നുന്നത്. പ്രത്യേകിച്ചും ആ മലകൾ കയറിപ്പോകുന്നതും ആ ക്ഷേത്രത്തിൻ്റെ ശില്പകലയും ഒക്കെ തോന്നുന്നത് മലേഷ്യ എന്ന് എനിക്ക് തോന്നുന്നു. ഓപ്ഷൻ സി, മലേഷ്യ. 2 ലക്ഷം രൂപ നേടുമോ അതോ 80,000 രൂപയിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന് നോക്കാം. And the right answer is C, Malaysia. Thank you. Congratulations, you have won 2 lakh rupees. Thank you so much. 2 lakh rupees നേടിയിരിക്കുകയാണ്. Very good. Thank you. Well played. ജയരാജ് വാര്യരുടെ ഒരു ഗാനം നമുക്ക് കേൾക്കാം. കാളിന്ദി കാളിന്ദി കണ്ണൻ്റെ പ്രിയ സഖി, കാളിന്ദി രാസവിലാസവതി രാഗിണി, രാധയെ പോലെ നീ ഭാഗ്യവതി. കാളിന്ദി കാളിന്ദി കണ്ണൻ്റെ പ്രിയ സഖി, കാളിന്ദി രാസവിലാസവതി രാഗിണി, രാധയെ പോലെ നീ ഭാഗ്യവതി. കാളിന്ദി കാളിന്ദി. താങ്ക് യു സോ മച്ച്. ഇത് വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ്.
പൂജാസമയത്ത് ശ്രീഗുരുവായൂരിൽ പൊന്നും കിരീടമണിഞ്ഞാലും നിന്റെ വൃന്ദാവനപ്പൂ ചൂടിയാലേ കണ്ണന് നിർവൃതിയാകൂ. വയലാറിന്റെ അതിഗംഭീരമായിരുന്നു. ചുവന്ന സന്ധികൾ, ചുവന്ന സന്ധികൾ, മഞ്ഞലാസ്, കെ എസ് സേതുമാധവൻ സാർ, അതെ, എം ഒ ജോസഫ്, കെ എസ് സേതുമാധവൻ, വയലാർ ദേവരാജൻ ദാസേട്ടൻ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനി 3 ലക്ഷം രൂപയ്ക്കുള്ള പടമാണ്. ഓക്കെ, എന്തായാലും കളിച്ചു കളയാം. യെസ് റെഡി. 3 ലക്ഷം രൂപയ്ക്കുള്ള പടം റെഡി. റെഡി സർ. ആൻഡ് ഹിയർ ഈസ് ദി ഇമേജ്. ചോദ്യം എന്താണെന്ന് നോക്കാം. ചിത്രത്തിലുള്ള വ്യക്തിയുടെ പ്രധാന പ്രവർത്തന മേഖല ഏതാണ്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ അഭിനയം, ബി നൃത്തം, സി സംഗീതം, ഡി കായികം. വളരെ ആത്മാർത്ഥവും സത്യസന്ധവുമായ ഒരു തീരുമാനം അറിയിക്കുകയാണ്. ഇത് ചിലപ്പോൾ കൺഫ്യൂഷനാണ്, പ്രത്യേകിച്ചും ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെ പിന്മാറാൻ ആഗ്രഹിക്കും. ഓക്കെ, ഗെയിമുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക? സംഗീതമാണ്. സംഗീതമാണ് ഓപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അല്ലേ? ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് സ്ക്വാഷ് പ്ലെയർ ദീപിക പള്ളിക്കൽ. എന്തായാലും ഞാൻ ഈ ദീപികയെ ഒരിക്കലും മറക്കില്ല. എന്റെ 3 ലക്ഷം രൂപ കളഞ്ഞ ആളാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. യു ഹാവ് 2 lakh rupees. 2 ലക്ഷം രൂപ നേടി വിജയശ്രീ ലാളിതനായി ഈ ഫ്ലോറിൽ നിന്നും മടങ്ങുന്നു ജയരാജ് ഭാര്യ. താങ്ക് യു സോ മച്ച്. 2 ലക്ഷം രൂപയ്ക്കുള്ള ചെക്ക് തരാം. താങ്ക് യു സോ മച്ച്. Congratulations, you have checked for 2 lakhs. Jio Blue Water Medicine nalguna sammanam. Thank you so much. Q7 Central nalguna sammanam. Panam tarum padam team inde snehobahar. താങ്കളുടെ കൂടെ, പ്രത്യേകിച്ചും ജഗദീഷ് മാസ്റ്റർ കൂടെ ഒരു ഷോ ചെയ്യാന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും കാര്യങ്ങൾ എന്നെ കുറിച്ച് മാത്രമല്ല എല്ലാവരെയും കുറിച്ച് അറിയാം. അങ്ങ് ഈ ഷോ ചെയ്യുന്നതിൽ പ്രത്യേകത എനിക്ക് തോന്നിയത് ഏത് ഗസ്റ്റാണോ വരുന്നത് അവരെ കാര്യമായി തന്നെ പഠിച്ച് മനസ്സിലാക്കി അതിന് ഉതകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും അങ്ങയുടെ ഒരു ഇടപെടലും ഒക്കെ വളരെ വലിയ അപ്രീസിയേഷൻ അങ്ങേക്ക് മാത്രമല്ല അത് പങ്കെടുക്കുന്നവർക്കും കിട്ടുന്നുണ്ട്. പ്രേക്ഷകരും അങ്ങയുടെ ഈ പ്രസൻറ്റേഷനിൽ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ പറയാറുണ്ട്. എന്തായാലും ഈ ഒരു ഷോ അങ്ങയുടെ നേതൃത്വത്തിൽ ഒരുപാട് കാലം ഉണ്ടാവട്ടെ. അങ്ങയുടെ ഷോയ്ക്ക് എല്ലാവിധ ആശംസകളും തരുന്നു. താങ്ക്സ് എ ലോട്ട്. താങ്ക്സ്. ശ്രീ സുകുമാരൻ, റഷീദ് ആൻഡ് ഗോപാലകൃഷ്ണൻ, വളരെ നന്ദി. താങ്ക് യു സർ. വളരെ സജീവമായിട്ട് പങ്കെടുത്തു. ജയരാജ് വാര്യരെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ജയരാജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കാരിക്കേച്ചർ ആയിക്കോട്ടെ, ഹാസ്യകല പ്രകടനമായിക്കോട്ടെ, മിമിക്രി ആയിക്കോട്ടെ, മോണാക്റ്റ് ആയിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, അതിലെല്ലാം ജയരാജിൻ്റെ ഒരു സ്റ്റാമ്പ് ഉണ്ടാവും. അത് വേറൊരാൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കാര്യമായിട്ടുള്ള അറിവുണ്ട് സാഹിത്യത്തെക്കുറിച്ച്, സംഗീതത്തെക്കുറിച്ച്, കലയെക്കുറിച്ച്. ഈ അറിവിലൂടെയാണ് ഈ പരിപാടികളെല്ലാം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പരിപാടികൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഡെപ്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ വേറെ രീതിയിൽ ജയരാജ് വാര്യർ എന്ന കലാകാരനെ കാണുന്നത്. ജയരാജ് വാര്യരെ പോലെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് വിജയം കൈവരിച്ചവരുമായി ഞങ്ങൾ വീണ്ടും എത്തും. ടിൽ ദെൻ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.